رسول الله صلى الله عليه وسلم പഠിപ്പിക്കുന്നുണ്ട് اذا رايت الله يعطي العبد ما يحب الله رب سبحانه وتعالى അടിമകൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുന്നത് കണ്ടാൽ അങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ എന്തൊക്കെ നമ്മൾക്ക് വേണം അതൊക്കെ അല്ലാഹു നൽകുന്നത് കാണാൻ സാധിച്ചാൽ اذا رايت الله يعطي العبد ما يحب അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നുണ്ട് മനോഹരമായ വീട് നൽകുന്നുണ്ട് മനോഹരമായ വാഹനം നൽകുന്നുണ്ട് എന്തൊക്കെ എനിക്ക് വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതൊക്കെ അല്ലാഹു നൽകുന്നത് കാണാൻ സാധിച്ചാൽ വഹുവ മുഖീമുൻ അലാ മഅസിയതിഹി എന്നിട്ടും അയാൾ തെറ്റ് ചെയ്ത് നടക്കുകയാണെങ്കിൽ പൈസയും ആരോഗ്യവും സ്ഥാനവും സമ്പത്തും വാഹനവും മക്കളും ഭാര്യയും എല്ലാം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നിട്ടോ അയാൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് തന്നെ നടക്കാണ് അയാൾ തെറ്റ് ചെയ്ത് നടക്കുന്നത് നിങ്ങൾ കണ്ടാൽ അത് നിങ്ങളെ പെട്ടെന്ന് പിടികൂടാനുള്ള അള്ളാഹുവിന്റെ ചൂണ്ടയിടൽ മാത്രമാണ് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടല്ല അള്ളാഹു അതൊക്കെ നൽകുന്നത് അങ്ങനെ മനസ്സിലാക്കണം നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയരുമ്പോൾ വളർന്ന് പന്തലിക്കുമ്പോ വലിയ വലിയ ലാഭങ്ങളും കച്ചവടങ്ങളിൽ വമ്പിച്ച ലാഭങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ഉടനെ അല്ലാഹുവിന് ശുക്ര ചെയ്യാതെ തിന്മ ചെയ്ത് നടക്കുന്നത് കണ്ടാൽ ഉടനെ കരുതിയേക്കണം ഇത് അല്ലാഹുവിന്റെ ചൂണ്ടയിടലാണ് ആ ചൂണ്ടയിടലിൽ എന്നാണോ നമ്മൾ പൊടുന്നത് അന്നത്തേതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് ഈ ഹദീസ് പറയുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ് സ്വഹാബാക്കൾക്ക് فلما نسوا ما ذكروا به فتحنا عليهم ابواب كل شيء ابواب كل شيء حتى اذا فرحوا بما اوتوا اخذناهم بغتة فاذا هم مبلسون അള്ളാഹുവിനെ മറക്കാൻ തുടങ്ങുമ്പോ നിസ്കാരത്തെ മറക്കാൻ തുടങ്ങുമ്പോ അള്ളാഹു ചെയ്യാൻ പറഞ്ഞതിനെ ചെയ്യാതെ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാതെ തിന്മകളിൽ മാത്രം മുഴുകാൻ തുടങ്ങുമ്പോ എന്തൊക്കെയാണോ അവന് വേണ്ടത് അതൊക്കെ ഞാൻ അവന് കൊടുക്കാൻ പോവുകയാണ് എന്തൊക്കെ വേണം അതൊക്കെ ഞാൻ കൊടുക്കാണ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് സിയാറത്തും കരയിലുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി എനിക്ക് വഴിയറിയില്ല ഞാൻ പറഞ്ഞു വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് വാട്സപ്പ് ഓൺ ചെയ്തിട്ട് ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാൻ ലൊക്കേഷൻ അയച്ചു തന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു അയച്ചു തന്ന ലൊക്കേഷൻ എന്നോട് വീടിന്റെ മുറ്റത്തെത്തുമ്പോൾ പറഞ്ഞു യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദി റൈറ്റ് വലത് ഭാഗത്ത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലമുണ്ട് ഇറങ്ങിക്കോളൂ ഇത് സൗകര്യങ്ങളാണ് ഈ സൗകര്യം മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് കിട്ടിയിട്ടില്ല ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല ഒരാളും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞാനിങ്ങനെ റൂട്ട് മാപ്പ് ഇങ്ങനെ പറഞ്ഞു തരാ ഒരു 500 മീറ്റർ കഴിഞ്ഞാൽ ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെസ്റ്റിനേഷനിലെത്തി പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തിനാണ് അല്ലാഹു നൽകിയത് ഇതൊക്കെ നിഅമത്താണ് ഇതിനൊക്കെ അല്ലാഹുവിനെ സ്തുതിക്കണം അൽഹംദുലില്ല അല്ലാഹു നമ്മൾക്ക് കനിഞ്ഞു നൽകുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ എത്തിയതും അതേപോലെ അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങുമ്പോ അനുഗ്രഹങ്ങളുടെ സൗകര്യങ്ങളുടെ വാതായനങ്ങൾ അല്ലാഹു നമ്മൾക്ക് തുറന്നു തരികയാണ് അപ്പോഴാണ് ഗൾഫിലും വിദേശ രാജ്യങ്ങളിലുള്ള ഭർത്താവുമായിട്ട് ഓൺലൈനിലൂടെ കണ്ട് സംസാരിക്കാനുള്ള സൗകര്യം വന്നു അല്പം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾക്കുണ്ടായിട്ടുണ്ടോ ഉണ്ടോ പണ്ടൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് കവറിലാക്കിയിട്ട് അയക്കുക ഗൾഫിൽ നിന്ന് വരുന്ന ആള് ഭാര്യ ഇവിടെ നിന്നിട്ട് കാണുക അതും കൂടി കഴിഞ്ഞു ഡിജിറ്റൽ ക്യാമറ വന്നപ്പോ ഡിജിറ്റൽ ക്യാമറയിൽ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നിട്ട് ഡിജിറ്റൽ ക്യാമറ കൊടുത്തേക്കുക ചിപ്പ് കൊടുത്തേക്കുക ഇന്ന് അതും പോയി പിന്നെ ഫോട്ടോ എടുക്കുക ലൈവ് ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഭക്ഷണം ഉണ്ടാക്കുന്നത് തിന്നുന്നത് എഴുതുന്നത് പഠിക്കുന്നത് ജോലി ചെയ്യുന്നത് എല്ലാം ലൈവാണ് എല്ലാരും ലൈവാണ് ആരും ഓഫ്ലൈൻ ഇല്ല ഇന്ന് ലൈവ് മാത്രമേ ഉള്ളൂ എല്ലാരും കബറൊന്നും ലൈവ് എടുക്കാൻ പറ്റുമെന്ന് ഇപ്പൊ ആലോചിക്കുന്നത്
അങ്ങനെ മറ്റെങ്കിലും ചെയ്യുമായിരുന്നു ആളുകൾ. ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ഷൈ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എല്ലാ സൗകര്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും പറുദീസ നിങ്ങളുടെ മുമ്പിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു തരും. ഹത്ത ഇദാ ഫരിഹു, ഈ സൗകര്യങ്ങളിൽ ആസ്വദിക്കാനും അർമാദിക്കുവാനും തുടങ്ങുമ്പോ പേടി തോന്നാണ് പഠിച്ചവനെ. ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ആസ്വദിക്കുന്ന സമയത്ത് അല്ലാഹു നൽകിയ സൗകര്യങ്ങളിൽ നമ്മൾ അനുഗ്രഹം അല്ലാഹുവിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു പിടി അല്ലാഹു പിടിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നൊരു പിടി പിടിക്കും. നമ്മൾ സുഖിക്കാൻ നമ്മൾ ഇതൊക്കെ അടിച്ച് പൊളിച്ച് രസിച്ച് ജീവിക്കാൻ, നമ്മൾ സുഖിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും തുടങ്ങുമ്പോ ഒരു പിടി അല്ലാഹു പിടിക്കും. പിന്നെ മിനിസ്റ്റർ വിളിച്ചിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് കാര്യമില്ല. ഇന്ന ബത്തുഷ റബ്ബിക ലശദീദ്, അല്ലാഹുവിന്റെ പിടുത്തം അത് ഭയങ്കരമാണ്. ചെറുക്കാനോ തടുക്കാനോ ഒരാൾക്കും പറ്റില്ല. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിഅമത്തുകൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യേണ്ടവരാണ് നമ്മൾ. അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്, വല്ലാത്ത സന്തോഷമാണ്. മുസ്ലിമീങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്, സന്തോഷം തോന്നുകയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ഇന്ന സ്വാബതുഹു സറാഉ ശകറ, അവന് എന്തെങ്കിലും സൗകര്യങ്ങളോ അനുഗ്രഹങ്ങളോ സന്തോഷങ്ങളോ ഉണ്ടായാൽ ശകറ, അവൻ ശുക്ർ ചെയ്യുന്നവനാണ്, പടച്ച റബ്ബിന്റെ വേണ്ടി ശുക്ർ ചെയ്യുന്നവനാണ്. നിങ്ങൾ ശുക്ർ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഞാൻ ഇനിയും 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 തരാം. ശുക്ർ ചെയ്യണം. ഒന്നാമത്തെ ഷോപ്പ് തുടങ്ങി നല്ല കച്ചവടമാണ്, അപ്പോഴാണ് നിന്റെ ഇബാദത്തിന്റെ ശക്തി കൂടേണ്ടത്. നിസ്കരിക്കണം, അല്ലാഹുവിനോടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. പക്ഷേ ബിസിനസിന്റെ സാമ്രാജ്യങ്ങൾ വളർന്ന് പന്തരിക്കുമ്പോഴാണ് ഉള്ള നിസ്കാരങ്ങളും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയല്ല. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ശകറ, അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. ഇന്ന സ്വാബതുഹു സറാഉ ശകറ, അവന് സുഖങ്ങളോ അനുഗ്രഹങ്ങളോ സാമ്പത്തിക ശേഷിയോ എന്തെങ്കിലും സൗകര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്ഥാനമാനങ്ങൾ ലഭിച്ചാൽ ശകറ, അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാവണം, ശുക്ർ ചെയ്യുന്നവനാവണം. അൽഹംദുലില്ലാഹ്, അങ്ങനെ പറയാൻ പറ്റണം. കച്ചവടം എങ്ങനെ സ്ഥാദേ ഡള്ളാണ്, സ്ഥാദേ കച്ചവടം വല്ലാത്ത പോക്കാണ്. സ്ഥാദ് ദുആ ചെയ്യണം. കഴിഞ്ഞ വർഷം നല്ല കച്ചവടമായിരുന്നു, ഈ വർഷം പോക്കാണ്. നോക്കെ അടുത്ത വർഷം വീണ്ടും വന്നു. അങ്ങനെ ബിസിനസ് ഒക്കെ ഉഷാറാണ്. ഉസ്താദേ വളരെ മോശമാണ്, കഴിഞ്ഞ വർഷം ഉഷാറായിരുന്നു. ഇത് നമ്മുടെ മലയാളികൾക്ക് മാത്രമുള്ളൊരു സ്വഭാവമാണ്. ഉസ്താദേ ഇപ്പൊ ഒന്നും പോരാ. അങ്ങനെ പറയരുത്. അറബികളെ കണ്ട് ജീവിതം പഠിക്കണം. ബുദ്ധിമുട്ടാണെങ്കിലും പ്രയാസമാണെങ്കിലും സന്തോഷമാണെങ്കിലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഹൈ അങ്ങനെ പറയാൻ പറ്റണം മുഅ്മിനീങ്ങൾ. ഇന്ന സ്വാബതുഹു സറാഉ ശകറ, സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യേണ്ടവനാണ് മുഅ്മിൻ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ യാമങ്ങളിൽ സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണ് ആയിഷ ബീവി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത്. ഉഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങേക്ക് പാപങ്ങളില്ലല്ലോ, അങ്ങേക്കൊരു തെറ്റ് പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പാപികളായ ദോഷികളായ ഞങ്ങൾ പോലും കഷ്ടപ്പെടാതെ നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം അധ്വാനിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരു ദോഷം പോലും ചെയ്യാത്ത ഒരാളായി അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തില്ലേ, അതിന് ഞാൻ നന്ദി ചെയ്യേണ്ടേ. അഫലാ അകൂന അബ്ദൻ ശകൂറ, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു അടിമയായി ഞാൻ മാറേണ്ടേ.
ولم تسن من أحيى الظلام إلى أن اشتكت قدما الضر من ورمي. الله إن حبيب كالي نير ونو نير ونو إسكري كان كرياد پرياس پڑن سميت بولم راتري يود أرد راتري راتري يود يامنگل الله إن ويند إسكري كان چلوڑي چد الله إن شكر چيانان الله نلغي أنگرهنگل نمني چيانا എവിടെയാണ് ചെറുപ്പക്കാരൻ ഹദ്ദാദിന്റെ സദസ്സിൽ കാണുന്നത്? എന്തേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സമ്പത്തുണ്ട്, എന്റെ ജോലി ഉഷാറാണ്, നല്ല ഗൾഫിൽ നിന്ന് ഒരുപാട് ഭായന്റെ ഷോപ്പുണ്ട്, ജ്വല്ലറി ഉണ്ട്, പിന്നെ ഹോട്ടലുണ്ട്, എനിക്കെന്ത്? എന്ത് ഹദ്ദാദ്? പിന്നെ ഞാൻ നിസ്കരിച്ചു ഇല്ല, അതൊന്നൊരു വിഷയമല്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്, അതല്ല ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. പറഞ്ഞല്ലോ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യേണ്ടവൻ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയാണ്. إن الله يعطي المال لمن أحب ولمن لم يحب. الله سمبت إشتبدن أبنم أبن إشتبدا تعالكم الله سمبت نلقم سمبت آركو لبقيا عند لوغة تلل مدرالي مارك مسلمين لانو لوغة تلل مدرالي مارو دل لسطر دنوكم مسلمين لانو آرون داولا يوسف اللي وره وولد مدرالي مارو لسطر دل بطر نتلل نتلل بطر نتلل مسلمين لانو Bill Gates, Carlos Slim, Banis, Varaka Muslimgalanu. إن الله يعطي المال لمن أحب ولمن لم يحب. الله سمبت إشتبدتاونم كودكم إشتبداتاونم كودكم. ولكن يعطي الدين الدين نلغنده. الله الدين نلغنده لمن أحب أفن إشتبدون آلوكلكه الله الدين نلغويلو. സമ്പത്ത് ലഭിക്കുമ്പോൾ നിങ്ങൾ കരുതണ്ട ഞാൻ അള്ളാഹുവിന്റെ സ്വന്തക്കാരനാണെന്ന്. മനോഹരമായ ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർന്ന് പന്തലിക്കുമ്പോൾ നിങ്ങൾ കരുതണ്ട ഞാൻ അള്ളാഹുവിന്റെ സ്വന്തക്കാരനാണെന്ന്. അള്ളാഹു സമ്പത്ത് ഇഷ്ടമുള്ളവനും കൊടുക്കുന്നുണ്ട്, ഇഷ്ടമില്ലാത്തവനും കൊടുക്കുന്നുണ്ട്. ഒരു ദീനിയായി ജീവിക്കാൻ ഇൽമിന്റെ സദസ്സിലേക്ക് താല്പര്യത്തോടെ കടന്നുവന്ന് വഴല് കേൾക്കാൻ നിങ്ങൾക്ക് സന്മനസ് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോ ഞാൻ അള്ളാഹുവിന്റെ സ്വന്തക്കാരനാണെന്ന്. ദീൻ നിസ്കരിക്കാൻ ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാൻ പോകാനുള്ള സന്മനസ് നിനക്കുണ്ടോ? മക്കളുടെ കൈയും പിടിച്ച് നിസ്കാരത്തിന്റെ മുസല്ലയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ? യു കാൻ പ്രൗഡ്, നിനക്ക് അഭിമാനിക്കാം, നീ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വഇന്ന സ്വാബത്തുഹു ലറാഉ സബറ. മുഅ്മിനെന്ന് പറഞ്ഞാൽ, മുസ്ലിമെന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുടെ പേമാരി പരീക്ഷണങ്ങളുടെ നടുക്കടലിൽ ജീവിക്കേണ്ടി വന്നാലും അവൻ തളരുകയില്ല, അവൻ വിഷമിക്കുകയില്ല. സബറ അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് പറയും. എന്റെ കൂടെ 12 കൊല്ലം മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിലും ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചു ഉദവിയായി പുറത്തിറങ്ങിയ എന്റെ ഒരു സുഹൃത്ത്, സുഹൃത്തിന്റെ കുട്ടി ഇന്ന് മരിക്കുകയുണ്ടായി. 6 മാസം പ്രായമുള്ള കുട്ടിയാണ്. എന്റെ കൂടെ ഒന്നിച്ച് കല്യാണം കഴിഞ്ഞ ഒരാളാണ്. നമ്മള് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾക്ക് കുട്ടി ഉണ്ടായിട്ടില്ല എന്നൊരു വിഷമമായിരുന്നു. കുട്ടി 1 വർഷമായി, കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായിട്ടില്ല എന്നൊരു വിഷമമായിരുന്നു. ആ ഒരു വിഷമം കുട്ടി ഉണ്ടായി, കുട്ടി മരിക്കുമ്പോ നമ്മൾ കരുതാണ് കുറച്ചോനെ കുട്ടി ഉണ്ടായിട്ട് കുട്ടി മരിച്ചു പോയാലുള്ള വിഷമം എത്രയായിരിക്കും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ വിഷമം ഒരു വിഷമമല്ലേ. മനസ്സിലായി? നമ്മളെന്നും മുകളിലേക്ക് നോക്കാതെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോ നമ്മുടെ വിഷമങ്ങളൊക്കെ പമ്പ കിടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആ സഹോദരന് സന്തോഷം നൽകട്ടെ, അല്ലാഹു ആ സഹോദരന് സന്തോഷം നൽകട്ടെ.
الله هو سهودر إن دفشة مانغال الله هو ماتي كودو كتة ورباد سواله إنغال آية سندان الله هو بعيرم نلغتة إيه مغن نالة وباكم وماكم سرغتليك خي بديج كوند بوجن نور مغن آكي مغال آكي الله هو ماتتة وانغنه ميرشوا بوي آلاغلك كنداغم أبغيك وفر عندل لا الله جودكم ما قبلتم ثمرت فؤادي أبغند كارلند كشنت تيانو نينغال بديجة روح بديشة അവന്റെ കരളിന്റെ കഷ്ണത്തെയാണോ എന്ന് മലക്കുകളോട് അല്ലാഹു ചോദിക്കുമ്പോൾ അവർ പറയുന്നു അതേ റബ്ബേ നഅം യാ അല്ലാഹ് അപ്പോഴാണ് അല്ലാഹു പറയുന്നത് ഫമാദാ ഖാല അബ്ദി എൻ്റെ അടിമ എന്താണ് ചെയ്തത് അപ്പോഴാണ് മലായിക്കുകൾ പറയുന്നത് ഇസ്തർജ അവൻ പറഞ്ഞു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുവേ നീ തന്ന സന്താനത്തെ നീ തന്നെ തിരിച്ചെടുത്തല്ലോ നിന്റെ ഖലാ ആണല്ലോ എന്നാണ് നിന്റെ അടിമ പറഞ്ഞത് അങ്ങനെയാണോ എൻ്റെ അടിമ പറഞ്ഞത് എന്നാൽ ഇബ്നു ലഹു ബൈതൗ ഫിൽ ജന്ന അവനു വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു മനോഹരമായ ഒരു കൊട്ടാരം പണിയണമെന്നും ഫസംഹു ബൈതൽ ഹംദി സ്തുതിയുടെ സ്ത്രോത്രങ്ങളുടെ വീട് എന്ന ഒരു നാമം ആ വീടിന് വെക്കുകയും ചെയ്യണമെന്ന് മലക്കുകളോട് അല്ലാഹു കൽപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പരിശനങ്ങൾ ഉണ്ടാകും മുഅ്മിനീങ്ങൾ പരിശനങ്ങൾ ഉണ്ടാകും آگ ہے نمرود ہے اولاد ابراہیم ہے എവിടെയാണോ തീകുണ്ടാരങ്ങൾ ഉള്ളത് അവിടെ നംബ്രൂദ് ഉണ്ടാകും നംബ്രൂദിനെ പോലെയുള്ള ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത് പോലെ നംബ്രൂദിന്റെ മക്കൾ ഇബ്രാഹിം നബിയുടെ മക്കളെയും തീയിലേക്ക് വലിച്ചെറിയും ധൈര്യത്തോടെ നെഞ്ചുറപ്പോടെ തീയിലേക്ക് എടുത്തു ചാടാനുള്ള ധൈര്യമാണ് വേണ്ടത് മുസ്ലിമീങ്ങളെ നിങ്ങളെ പരീക്ഷണത്തിന്റെ നടുക്കടലിലാണ് ജീവിക്കേണ്ടവർ തീയുണ്ടോ അവിടെ നംബ്രൂദ് ഉണ്ടാകും നംബ്രൂദ് ഉണ്ടോ അവിടെ ഇബ്രാഹിമിന്റെ മക്കളും ഉണ്ടാവണം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായാൽ ക്ഷമിക്കേണ്ടവനാണവൻ ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനല്ലേ എന്ന് പറയേണ്ടവനാണ് മുഅ്മിൻ ഇങ്ങനെ ജീവിക്കുന്ന മുഅ്മിൻ അവന് പ്രതിഫലം മാത്രമാണുള്ളത് അവൻ പ്രയാസമുണ്ടായി അവൻ ക്ഷമിച്ചു അതിനും പ്രതിഫലമാണ് സന്തോഷമുണ്ടായി വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടായി അപ്പൊ അൽഹംദുലില്ലാ പറഞ്ഞു അതിനും പ്രതിഫലമാണ് ചുരുക്കി പറഞ്ഞാൽ അവന്റെ മരണം വരെ അവന് പ്രതിഫലങ്ങൾ മാത്രമേ ലഭിക്കാനുള്ളൂ സുബ്ഹാനല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ പൊന്നു മുഅ്മിനീങ്ങളെ ഇങ്ങനെ ജീവിക്കാൻ നമ്മൾക്ക് പറ്റുമോ പറ്റുമോ ഒരു മനുഷ്യന്റെ ജീവിതം രണ്ട് ധ്രുവങ്ങളിലാണ് രണ്ട് ഘട്ടമാണ് അല്ലെങ്കിൽ രണ്ട് സ്വഭാവമാണ് ഒരു മനുഷ്യൻ രണ്ടാലൊരു സ്വഭാവമല്ലാതെ ലോകത്തൊരു മനുഷ്യനും ജീവിക്കാൻ പറ്റൂല ഒന്നുകിൽ സന്തോഷമാണ് അല്ലെങ്കിൽ ദുഃഖമാണ് സന്തോഷിക്കുന്നവൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ അവന് പറ്റണം നന്മ ചെയ്യാൻ അവന് പറ്റണം നിസ്കരിക്കാനും ശുക്ര ചെയ്യാനും അവന് പറ്റണം അവന് പ്രതിഫലമാണ് എന്നാ ദുഃഖിക്കുന്ന ആളോ സന്തോഷമില്ലാതെ പ്രയാസപ്പെടുന്ന ആളോ അവന് എന്ന് പറയാൻ അവനും പറ്റണം അപ്പോ അവന്റെ സന്തോഷഘട്ടങ്ങളിൽ അൽഹംദുലില്ലാ പറഞ്ഞപ്പോഴും അല്ലാഹു പ്രതിഫലം കൊടുത്തു ദുഃഖ സമയങ്ങളിൽ ദുഃഖസാന്ദ്രമായി ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാനും അവൻ തയ്യാറായി അപ്പോഴും അവന് പ്രതിഫലം ചുരുക്കി പറഞ്ഞാൽ അവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവന് പ്രതിഫലമേ ലഭിക്കാനുള്ളൂ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇതാണ് മുഅ്മിൻ ഒന്നുകിൽ അനുഗ്രഹമാണ് അല്ലെങ്കിൽ നിഗ്രഹമാണ് ഒന്നുകിൽ സന്തോഷമാണ് അല്ലെങ്കിൽ ദുഃഖമാണ് പക്ഷേ എവിടെയും അവന് പ്രതിഫലം മാത്രമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من لا يشكر الناس لا يشكر الله الله മനുഷ്യന്മാർക്ക് ശുക്രൻ ചെയ്യാത്തവൻ അല്ലാഹുവിന് ശുക്രൻ ചെയ്യാത്തവനെ പോലെ തന്നെയാണ് ഒരു വള്ളെടുത്തു തന്നു ജസാക്കല്ലാഹ് ഖൈർ എന്ന് പറയാൻ ഒരു മുസ്ലിമിനെ പറ്റണം ഒരു കസേര എടുത്തു തന്നു ജസാക്കല്ലാഹ് ഖൈർ അല്ലാഹു നിനക്ക് ഖൈർ ചെയ്യട്ടെ ഇത് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വിഷയങ്ങളാണിത് താങ്ക് യു എന്ന് പറയുമ്പോ അതിനേക്കാളും ബെറ്റർ ഒരു മുസ്ലിം പറയേണ്ടത് ജസാക്കല്ലാഹ് അല്ലാഹു ഖൈർ ചെയ്യട്ടെ താങ്ക് യു എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് നന്ദി അല്ലെ താങ്ക്സ് നന്ദി
പക്ഷേ അത് നമ്മൾ മാറ്റി ജസാക്കല്ലാ അല്ലെങ്കിൽ ജസാക്കില്ല പെണ്ണാണെങ്കിൽ അല്ലാഹു നിനക്ക് നന്ദി ചെയ്യട്ടെ അല്ലാഹു നിനക്ക് ഖൈർ ചെയ്യട്ടെ ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയാൻ നമ്മൾക്ക് പറ്റിയാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യാത്തവൻ അല്ലാഹുവിന് നന്ദി ചെയ്യില്ല നമ്മൾ മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യണം അതേപോലെ പടച്ച റബ്ബിനും നന്ദി ചെയ്യണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ആ നന്ദിയുടെ ഭാഗമാണ് നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും രഘോമേ വോ ലഹോ ബാഖീ നഹീ ഹേ ദിൽ വാർസൂ ബാഖീ നഹീ ഹേ നമാസ് റോസാ വ ഖുർബാനി വ ഹജ് സബ് ബാഖീ ഹേ തൂ ബാഖീ നഹീ ഹേ സ്വഹാബാക്കൾക്കോ അള്ളാഹുവിന്റെ ഹബീബിനോ ഉണ്ടായിരുന്ന ആവേശം ഇന്നത്തെ സമൂഹങ്ങൾക്കില്ല അവരുടെ നരമ്പുകളിലൂടെ ഓടിയിരുന്ന ഒഴുകിയിരുന്ന രക്തമല്ല ഇന്നത്തെ മുസ്ലിമിന്റെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന ദീനിയായിട്ടുള്ള ആവേശം ഇന്നത്തെ മുസ്ലിമീങ്ങൾക്കില്ല ആ പണ്ടത്തെ മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതമോ അവരുടെ ആഗ്രഹമോ അവരുടെ പ്രവർത്തനങ്ങളോ അവരുടെ ദീനിനോടുള്ള താല്പര്യങ്ങളോ ഇന്നത്തെ സമൂഹത്തിനില്ല നമാസ് റോസാ വ ഖുർബാനി വ ഹജ് നമ്മുടെ നിസ്കാരങ്ങൾ ബാക്കിയാണ് നമ്മുടെ നോമ്പുകളും ബാക്കിയാണ് നമ്മുടെ ഹജ്ജും ബാക്കിയാണ് സകാത്തും ബാക്കിയാണ് സദഖകളും ബാക്കിയാണ് പക്ഷേ സബ് ബാഖീ ഹേ തൂ ബാഖീ നഹീ ഹേ പൊന്നുമോനെ എല്ലാം ബാക്കിയാണ് പക്ഷേ നീ മാത്രം ബാക്കിയല്ല നീ മരിക്കേണ്ടവനാണ് നീ ബാക്കിയല്ല നിന്റെ എത്രയോ നിസ്കാരങ്ങൾ നിനക്ക് നഷ്ടപ്പെടുന്നുണ്ട് എത്രയോ നോമ്പുകൾ പെൺകുട്ടികൾ കലാ കൂട്ടാനുണ്ട് പടച്ചോനെ 3 വർഷത്തെ നോമ്പൊക്കെ കലാ കൂട്ടാനുണ്ട് എന്ന് പറയാറുണ്ട് ചില ആളുകളൊക്കെ പടച്ചോനെ ഇതൊക്കെ കലാ കൂട്ടാതെ മരിച്ചു പോയാൽ എന്ത് മറുപടിയാ പടച്ച റബ്ബിനോട് പറയാ സഹോദരിമാ കാര്യം ഗൗരവമാണ് എത്രയെത്ര നോമ്പുകൾ അല്ലാഹു എക്സ്ക്യൂസ് നൽകി ആ എക്സ്ക്യൂസ് ഇളവ് നമ്മൾ ഉപയോഗിച്ച് അടുത്ത റമദാനിന് മുമ്പ് ഒരു 7 നോമ്പ് 330 ദിവസത്തിൽ ഒരു 7 നോമ്പ് പൊന്നു മോളെ നീ ഒന്ന് നോക്കി തീർക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പെണ്ണിന് പറ്റുന്നില്ല എന്നാ പിന്നെ അതേ പെണ്ണ് ഡേറ്റിംഗിലാണ് അതേ പെണ്ണ് നാസ്ത കഴിക്കാറില്ല അതേ പെണ്ണ് ഭക്ഷണം കഴിക്കാറില്ല എന്തേ എന്റെ തടി ഒന്ന് ഫാറ്റി ബോഡി ആകുമോ അല്ലെങ്കിൽ ഞാനൊന്ന് തടിച്ച് കൊഴുത്തു വരുമോ എന്നെ ആളുകൾ നോക്കില്ലേ ആളുകൾ എന്നെ ശ്രദ്ധിക്കില്ലേ എന്റെ സ്ലിം ബ്യൂട്ടി നഷ്ടപ്പെടുമോ എന്നൊക്കെ പെണ്ണ് ബാക്കാണ് ആ പെണ്ണിനെ ഒരു ചപ്പാത്തി കഴിക്കുന്ന പെണ്ണത് കഴിക്കാതിരുന്ന നോമ്പായില്ലേ ഒരു ചപ്പാത്തി രാവിലെ ചിലപ്പോ രാവിലെ കഴിക്കില്ല ഉച്ചക്കും കഴിക്കില്ല രാത്രി കഴിക്കില്ല ഒരു വള്ളൊക്കെ കുടിച്ച് ജീവിക്കുന്ന ആളാണ് പക്ഷേ നോമ്പ് ബാക്കിയ നമാസ് റോസാ വ ഖുർബാനി വ ഹജ് എത്രയെത്ര നിസ്കാരങ്ങൾ ബാക്കിയുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ളുഹ്ർ നിസ്കാരം നിസ്കരിക്കാത്ത പെൺകുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് നിന്റെ നിസ്കാരങ്ങൾ നിന്റെ പ്രായ പൂർത്തിയെത്തിയത് മുതൽ അള്ളാഹു കണക്കാക്കാൻ തുടങ്ങി അന്നു മുതലൊക്കെ കണക്കാക്കാൻ ഒന്ന് നഷ്ടപ്പെട്ടപ്പോ അതൊക്കെ ബാക്കിയാണ് അവിടെ ഇതൊക്കെ നഷ്ടപ്പെട്ട് കലാ വിട്ടാതെ പൊന്നുമോനെ മരിച്ചു പോവല്ല അപ്പൊ എന്താണതിന് വഴി എന്താ എല്ലാ നിസ്കാരത്തിന്റെ കൂടെ സുബഹി നിസ്കാരത്തിന്റെ കൂടെ ഒരു സുബഹി നിസ്കാരം നീ കലാ വീട്ടണം ളുഹ്റിന്റെ കൂടെ മറ്റൊരു ളുഹ്ർ കലാ വീട്ടുക അസറിന്റെ കൂടെ മറ്റൊരു അസർ കലാ വീട്ടണം എത്ര നിസ്കാരമാണ് നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കണക്ക് തീരുന്നത് വരെ ഒരു പക്ഷേ വർഷങ്ങൾ എടുക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല അള്ളാഹുവിന്റെ മഹ്ശറയിലുള്ള ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ ഇതല്ലാതെ വേറെ എന്താണ് വഴിയുള്ളത് അല്ലാഹുവിനോട് ദുആ ചെയ്തേക്ക് അല്ലാഹു പൊറുക്കുന്നവനാണ് അല്ലാഹു നമ്മുടെ പാപങ്ങളും നഷ്ടപ്പെട്ടു പോയ ബാധ്യതകളും അല്ലാഹു പൊറുത്തു തരട്ടെ അല്ലാഹു പൊറുത്തു തരട്ടെ അപ്പൊ യസബ് ബാഖീ തൂ ബാഖീ നഹീ നിന്റെ എല്ലാം ബാക്കിയാണ് പൊന്നു മോനെ പൊന്നു മോളെ നീ ബാക്കിയല്ല നീ മരിച്ചു പോകേണ്ടവളാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരിക്കലും പറയുകയുണ്ടായി എനിക്ക് മൂന്ന് കാര്യം ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ്. നിങ്ങൾ അത്ഭുതപ്പെടുമ്പോൾ ഇതൊക്കെയാണ് നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഒന്ന് അത്വീബ്, നബി തങ്ങൾക്ക് പെർഫ്യൂം, സുഗന്ധം ഹബീബിന് ഇഷ്ടമാണ്. സുഗന്ധം, നല്ല പെർഫ്യൂം അടിക്കുക, നല്ല സെന്റ് തേക്കുക, മനോഹരമായിട്ടുള്ള ഔദുകള്, നല്ല സ്മെല്ല് നിലനിൽക്കുന്ന സുഗന്ധം, പൈസ കൊടുത്ത് വാങ്ങി അതടിക്കുന്നത് വലിയൊരു കാര്യമാണ്. കുടുംബ ബന്ധത്തിൽ വറക്കത്തുണ്ടാകാനും സ്നേഹബന്ധം ഊഷ്മളമാകാനൊക്കെ പെർഫ്യൂം നല്ലതാണ്. പക്ഷെ പെണ്ണിന് ഇത് പറ്റുമോ? പെണ്ണിന് പറ്റും ഭർത്താവിന്റെ മുമ്പിൽ നാട്ടുകാരെ കാണിക്കാനോ? സ്കൂളിലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് പെർഫ്യൂം അടിച്ചു പോവാണ്, പൊന്നു മോളെ പച്ച ഹറാമാണത്, തമാശയല്ല, സഹീഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം പൂശി ആളുകൾക്കിടയിൽ ഇറങ്ങിയാൽ, അവൾ വ്യഭിചാരി പെണ്ണാണ്, വ്യഭിചാരി പെണ്ണാണ്. നീ സുഗന്ധം പെർഫ്യൂം അടിച്ച് നീ സ്കൂളിൽ പോവുക, നിന്റെ സ്മെല്ലും നിന്റെ സുഗന്ധവും ആളുകളുടെ നാസ്വാദ്വാരത്തിലേക്ക് മൂക്കിലേക്ക് കയറുമ്പോ അയാൾക്ക് തോന്നി പെണ്ണിന്റെ സ്മെല്ല് ഇത്ര ഉണ്ടെങ്കിൽ അപ്പടിനൊന്ന് തൊട്ടു നോക്കണല്ലോ. ഇങ്ങനെയാ തോന്നുന്നത്, പെണ്ണിന്റെ സുഗന്ധം കയറുമ്പോ പെണ്ണിനൊന്ന് തൊട്ടു നോക്കാൻ തോന്നുകയാണ്. അതുകൊണ്ട് പൊന്നുമോളെ നീ എന്ത് ചെയ്യണ്ട, നാട്ടുകാരെ തൊട്ടയിക്കാൻ വേണ്ടിയിട്ടോ, നാട്ടുകാരുടെ അട്രാക്ഷൻ ലഭിക്കാനോ, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ പിടിക്കാനോ നീ എന്ത് ചെയ്യണ്ട, സുഗന്ധം ഉപയോഗിക്കണ്ട. ഫഹിയ കദാ വ കദാ, അവൾ വ്യഭിചാരിയാണെന്ന് പരിശുദ്ധ റസൂലുള്ള. പക്ഷേ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ മനോഹരമായ സുഗന്ധം ഉപയോഗിക്കാം, നിന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. കീറി പറഞ്ഞ നൈറ്റിയും വസ്ത്രങ്ങളൊക്കെ മാറ്റി നല്ല വസ്ത്രം ധരിച്ച് ഒന്ന് പെർഫ്യൂം ഒക്കെ തേച്ച് മനോഹരമായി വീട്ടിൽ നിൽക്കുക. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. നിങ്ങൾ ഭയങ്കര ഗൗരവത്തിലാണല്ലോ, ചിരിക്കുന്നൊന്നുമില്ല ആരും, മടച്ചോൻ എന്തായി, എന്തെങ്കിലും ദേഷ്യം ചൂടിയൊന്നുമില്ല എല്ലാവരും, അങ്ങനെ ഗൗരവത്തിലും മസിൽ പിടിച്ച് നോക്കുന്നുണ്ടല്ലേ, നിർത്തണം വേണ്ടല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമുള്ള മൂന്ന് കാര്യം, ഒന്ന് അത്വീബ് സുഗന്ധമാണ്, പെർഫ്യൂം. രണ്ട്, അറബികളൊക്കെ കാണുന്ന ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഉഴുതൊക്കെ വാങ്ങുക, ലക്ഷങ്ങൾ കൊടുത്തിട്ട്. രണ്ടാമത്തെ കാര്യം അന്നിസ, എന്റെ ഭാര്യമാർ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളാണെന്ന് തോന്നല്ലേ ഭാര്യമാര് അല്ലേ, ഏറ്റവും ഇഷ്ടമില്ലാത്ത നിമിത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യം, ഒന്ന് സുഗന്ധം, രണ്ട് നിമിത്തങ്ങളുടെ ഭാര്യമാർ. നിമിത്തങ്ങളുടെ ഭാര്യമാർ നിമിത്തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമാണ്. അതേപോലെ നമ്മൾ അങ്ങനെ ആവുക, നമ്മുടെ സുഗന്ധം ഇഷ്ടപ്പെടുക, നമ്മുടെ ഭാര്യമാരെ മാത്രം ഇഷ്ടപ്പെടുക. നമ്മൾ ഭാര്യമാരെ മാത്രം ഇഷ്ടപ്പെടൂല, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടും അല്ലേ. അല്ലാഹു അല്ലാഹു നമ്മുടെ ഇടയിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ വളരെ ഭംഗിയായി മരണം വരെ നിലനിർത്തി തരട്ടെ. മൂന്നാമത്തേത്, എനിക്ക് കണ്ണിന് കുളിർമ ലഭിക്കുന്നത്, എനിക്ക് സന്തോഷം ലഭിക്കുന്നത് നിസ്കാരത്തിലേക്ക് കയറുമ്പോഴാണ്. എനിക്ക് പെണ്ണിന്റെ ഭാര്യമാരെ ഇഷ്ടമാണ്, എനിക്ക് സുഗന്ധവും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കണ്ണിന് കുളിർമ ലഭിക്കുന്നത് നിസ്കാരത്തിലേക്ക് കയറുമ്പോഴാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ബാങ്ക് വിളിച്ചാൽ ഇഖാമത്ത് കൊടുക്കാൻ മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ബിലാൽ ഹുംയാ ബിലാൽ, ബിലാലെ എണീറ്റ് നിൽക്കണം, ഫഅരിഹനാ ബിസ്സലാ, നിസ്കാരം കൊണ്ട് എനിക്കൊന്ന് റാഹത്താക്കി തരണം. എനിക്ക് റാഹത്ത് ലഭിക്കുന്നത് എവിടെ, നിസ്കരിക്കുമ്പോഴാ, സീസർ വലിക്കുമ്പോഴല്ല അല്ലെ. ഒരു കിക്ക് കിട്ടാൻ വേണ്ടിട്ടൊക്കെ സീസർ വലിക്ക, കഞ്ചാവും ഹുക്കയൊക്കെ അടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മൂഡ് ഔട്ടാണ്. അറബികളൊക്കെ കാണാ എങ്ങനെ വലിച്ചു ഊതിയിരിക്കുന്ന രംഗങ്ങള്. അപ്പോ റാഹത്ത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ചിസർ വലിക്കലല്ല, കള്ളു കുടിക്കലല്ല, സിനിമ കാണലല്ല, കഞ്ചാവടിക്കലല്ല, പിന്നെന്താണ്, നിന്റെ റാഹത്ത് നിന്റെ നിസ്കാരമാണ്. അരിഹ്നാ ബിസ്സലാ, നിസ്കാരം കൊണ്ട് എന്നെ ഒന്ന് റാഹത്താക്കണം ബിലാലെ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. നിസ്കാരത്തിലേക്ക് കയറുമ്പോഴാണ് അവർക്ക് റാഹത്ത് ലഭിച്ചിരുന്നത്. അവര് റാഹത്ത് നമ്മൾക്കും ലഭിക്കും എപ്പോ, ഇദാ അറഫ റബ്ബ, അള്ളാഹുവിനെ തിരിച്ചറിയണം, അല്ലാഹുവിനെ തിരിച്ചറിയണം. അൽ മുഅ്മിനു ഇദാ അറഫ റബ്ബഹു അഹബ്ബ, അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞാൽ അല്ലാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. ആരാണ് റബ്ബ് എന്ന് ഇന്നുവരെ നമ്മൾ പഠിച്ചിട്ടില്ല.
എന്റെ റബ്ബാരാ? എന്റെ റബ്ബല്ലാഹുവാൻ. പക്ഷെ റബ്ബ് ആരാണ്, എന്താണ് പഠിച്ചോൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ സ്നേഹം നമ്മൾക്ക് ലഭിക്കാത്തത്. ഇദാ അറഫ റബ്ബഹു അഹബ്ബ, അല്ലാഹുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. വഇദാ അഹബ്ബഹു വഖബല അലൈ, അല്ലാഹുവിനെ സ്നേഹിച്ചാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് വേണ്ടിയായിരിക്കും. അങ്ങനെ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള താല്പര്യം ഉണ്ടാവുന്നത്. അങ്ങനെ മടങ്ങിയാൽ അതിന്റെ മാധുര്യം നമ്മൾക്ക് ലഭിക്കാൻ തുടങ്ങും. അതിന്റെ മാധുര്യം ലഭിച്ചാൽ പിന്നെ ദുന്യവിയായ ഭൗതിക സുഖങ്ങളോട് നമ്മൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോ നിസ്കാരത്തിന് മാധുര്യം ഉണ്ടാകും, നോമ്പിന് മാധുര്യം ഉണ്ടാകും, ഒക്കെ നല്ല ടേസ്റ്റ്ഫുൾ ആയി നമ്മൾക്ക് മാറും. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നിസ്കാരത്തിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മാധുര്യം ഉണ്ടാവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് നേരെ ചെന്നിരുന്നത് നിസ്കാരത്തിലേക്കാണ്. വലിയൊരു കൊടുങ്കാറ്റ് വന്നു, എന്നാ പിന്നെ മുടി പുതച്ചുറങ്ങലല്ല, വേഗം ഇഖാമത്ത് കൊടുക്കും, നിസ്കരിക്കാൻ വേണ്ടി കൈകിട്ടും. വലിയൊരു പിന്നെ ഇടിയുടെ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം സംഭവിച്ചു, ഉടനെ ഹബീബ് അഭയം തേടുന്നത് നിസ്കാരത്തിലേക്കാണ്. ഏതുവരെ? ഏതുവരെ? ആ ഒരു പ്രശ്നം തീരുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ബദർ യുദ്ധം അല്ലാഹു നമ്മൾക്ക് അനുകൂലമാക്കി തന്നത്? 113 സ്വഹാബാക്കളുടെ മനക്കരുത്താണെന്ന് കരുതുന്നുണ്ടോ? അല്ല. വാളില്ലാതെ ഭക്ഷണമില്ലാതെ 313 സ്വഹാബാക്കൾ പരിശുദ്ധമായ റമളാനിന്റെ പട്ടാപകലിൽ യുദ്ധം ചെയ്ത് വാശിയോടെ യുദ്ധം ചെയ്ത് നേടിയതാണ്. പക്ഷേ അവരുടെ ആയുധ പാഠമോ അവരുടെ അംഗബലമോ അല്ല ഇസ്ലാമിന് വിജയം നൽകിയത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരമാണ് വിജയം നൽകിയത്. ആലോചിക്കണം, എല്ലാവരും ബദറിന്റെ രണാങ്കണത്തിലിറങ്ങി യുദ്ധത്തിൽ മുഴുകിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തന്റെ ടെന്റിൽ ഇരുന്നു കൊണ്ട് സുജൂദിൽ കിടന്നു. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്തു, ഓ ജീവിപ്പിക്കുന്നവനെ ഞങ്ങളെ ജീവിപ്പിക്കണേ. യാ ഖയ്യൂം, ഓ നിലനിർത്തുന്നവനെ നീ ഞങ്ങളെ നിലനിർത്തണേ അല്ലാഹ എന്നർത്ഥമുള്ള ദിക്റാണ് അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടന്നിട്ട് ചൊല്ലാൻ തുടങ്ങിയത്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി ടെന്റിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയുകയാണ്, അല്ലാഹുവിനോട് ദിക്ർ ചൊല്ലുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം. അല്പനേരം അല്ലാഹുവിന്റെ ഹബീബിനെ നോക്കി നിൽക്കുന്നു, വീണ്ടും ഗണാങ്കണത്തിലേക്ക് കടന്നു ചൊല്ലുന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നു. ഹബീബ് സുജൂദിലാണ്, സുജൂദിൽ കടന്നിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ നോക്കി നിൽക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് വീണ്ടും രണാങ്കണത്തിലേക്ക് പോകുന്നു. രണാങ്കണത്തിൽ നിന്ന് ഒരുപാട് സമയശേഷം വീണ്ടും മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിലാണ്. യാ ഹയ്യു യാ ഖയ്യൂം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നു. ഫവജുഹു യതഹല്ലലു, 14 രാവിന്റെ പൗർണമി പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം പ്രകാശിക്കുന്നുണ്ട്. ബദ്ര യുദ്ധം അതാ അല്ലാഹു വിജയിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് അല്ലാഹു വിജയിപ്പിച്ചു കൊടുത്തു. എന്താ വിജയിപ്പിച്ചത്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ആർജവമോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മസിൽ പോറൊന്നുമല്ല, അതൊക്കെ സൈഡാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരമാണ്, ഹബീബിന്റെ നിസ്കാരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാരായ ശത്രുക്കൾ ക്രൂരമായി വേദനിപ്പിച്ചപ്പോ, ക്രൂരമായി പ്രയാസങ്ങൾ നൽകിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു പരിഹാരം പറഞ്ഞു കൊടുത്തത് എന്താ? ശത്രുക്കളെ ക്രൂരമായി പീഡിപ്പിക്കുക. അപ്പൊ എന്താ പരിഹാരം കൊടുത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസ്സമ്മിൽ قم الليل إلا قليلا
نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا الله عند حبيب نود برشد ما يا قرآن برنيو يا أيها المزمل ومودي بودة شرنغن نبي مودي بودة شرنغن نبي قم الليل إلا قليلا جاتري الكدن نرنغا قيامة القيام الليل نسكريكنا تهجد نسكريكنا الله عند ويندي نصفه أبيقص منه قليلا രാത്രി ഉടനേർ പകുതി അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പം കുറവ് അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പം കൂടുതൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ രാത്രിയിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണേ ഔസിദ അലൈഹി വറത്തിൽ ഖുർആന തർതീല നിങ്ങൾ മനോഹരമായി ഖുർആൻ ഓതണേ വഹ പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരം അധികരിപ്പിക്കുകയും അതേപോലെ ഖുർആൻ ഓതുകയും ചെയ്താൽ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനം നൽകുകയും പതിനെട്ട് മാസക്കാലം നിർബന്ധ ബാധ്യതയായി അല്ലാഹുവിന്റെ ഹബീബ് ഖിയാമുല്ലൈലും തഹജ്ജുദും നിസ്കരിച്ചിട്ടുണ്ട് പതിനെട്ട് വർഷക്കാലം നിർബന്ധ ബാധ്യതയായി അല്ലാഹുവിന്റെ ഹബീബ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട് തഹജ്ജുദ് നിസ്കാരം വലിയ സംഭവമാണ് വലിയ സംഭവമാണ് ജിബ്രീൽ അലൈഹി സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട് يا محمد محمد نبي عش ما شئت فإنك ميت ഒരു കാര്യം ശ്രദ്ധിക്കണം ചെറുപ്പക്കാരാ എന്റെ സഹോദരിമാരെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അള്ളാഹുവിനെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ എത്ര കാലമാണോ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾ ജീവിച്ചോ പക്ഷേ ഫഇന്നക മയ്യിത്തുൻ നീ മരിക്കേണ്ടവനാണ് മരിക്കേണ്ടവനാണ് മരിക്കാതെ രക്ഷപ്പെടാൻ പറ്റൂല ഇന്നക മയ്യിത്തുൻ നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചോ യാതൊരു കുഴപ്പമില്ല പക്ഷേ മരണശേഷം നീ മടങ്ങേണ്ടത് പടച്ചുറപ്പിലേക്കാണ് وأحبب من شئت فإنك مفارقة فإنك مفارقه നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെയൊക്കെ സ്നേഹിച്ചോ പക്ഷേ കാലാകാലം അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല ഒന്ന് സഹോദരി മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഇല്ലാതെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വേലിക്കെട്ടോ മതിൽക്കെട്ടുകളോ ഇല്ലാതെ പ്രണയിക്കാനും പ്രേമിക്കാനും ഒളിച്ചോടാനും തയ്യാറെടുക്കുന്ന സഹോദര സഹോദരിമാരെ നീ ആരെയാണോ സ്നേഹിക്കുന്നത് സ്നേഹിച്ചോ പക്ഷേ അവന്റെ കൂടെ എറ്റേണലായി ആനന്ദമായി നിനക്ക് ജീവിക്കാൻ കഴിയില്ല ഒരു കാലത്ത് അവനെ നീ വേർപിരിയേണ്ടി വരും ഒരു കാലത്ത് വേർപിരിയേണ്ടി വരും അപ്പൊ നിനക്ക് സഹിക്കാൻ പറ്റോ എന്നവൻ ഇന്ന് തന്നെ സഹിച്ചൂടെ മനസ്സിലായില്ല ഒരു കാലത്ത് നീ സ്നേഹിച്ചവനെ നീ വേർപിരിയേണ്ടി വരും അന്ന് നിനക്ക് വിഷമം സഹിക്കാൻ പറ്റോ ആ വിഷമം എന്നാ ഇന്ന് ഇന്ന് തന്നെ സഹിച്ചൂടെ ബിബ് പറയാ ജിബ്രീൽ അലൈഹി സലാം പറയാ എന്നിട്ട് പറഞ്ഞു വഅലം നബിയെ താങ്കൾ അറിയണം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ ഒരു മുഅ്മിനിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഉപകാര മുസ്ലിമാണ് I am proud of a Muslim എന്നൊക്കെ പറയണമെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോ അത് നിന്റെ അഭിമാനമാണ് അത് നിന്റെ അഭിമാനമാണ് വയലം നീ അറിയണം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ ഒരു മുഅ്മിനിന്റെ അഭിമാനം എന്ന് പറയുന്നത് രാത്രിയുടെ യാമങ്ങളിൽ നിസ്കരിക്കലാണ് കുറക്കല്ലേ കുറക്കല്ലേ അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കലാണ് ഒരു മുഅ്മിനിന്റെ അഭിമാനം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ എന്റെ ആദരണീയനായ ഗുരുവല്യൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ ഒരു ഉറൂസിന് വേണ്ടി ഞാൻ ഹാദിമായി ഉസ്താദിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് രാത്രി പരിപാടി നീണ്ടു നിൽക്കുന്ന സമാപന പരിപാടിയിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നോ രണ്ടോ മണിയായിട്ടുണ്ട് ദാർൽഹുദയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് കടന്നു വന്നതാണ് വന്യവയോധികനായ ഉസ്താദ് പക്ഷേ രാത്രി രണ്ട് മണിവരെ വേല കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എന്നിട്ട് റൂമിലെത്തി കോളേജിൽ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിൽ രാത്രി കിടന്നുറങ്ങുകയാണ് താഴെ ഞാൻ ഉറങ്ങുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഉസ്താദിനെക്കാളും മുമ്പ് എണീക്കണമെന്ന താല്പര്യത്തോടെ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് അരാ മുമ്പ് അലാം വെച്ചുകൊണ്ട് കിടന്നുറങ്ങി പക്ഷേ എന്റെ സമയമായി ഞാൻ എണീക്കുമ്പോ ഒന്നരായ ഉസ്താദ് അവർ മുസല്ലയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്
നമസ്കരിക്കുകയാണ്. യാത്രയിൽ ഇളവുണ്ട് എന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തില്ലേ? യാത്രയിൽ ഒരാൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്, ഒരാൾക്ക് ഇളവുണ്ട്. ചെയ്തില്ലെങ്കിലും നാട്ടിൽ കൃത്യമായി ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം ലഭിക്കും. എന്നിട്ടും ആ ഒരു വാർദ്ധക്യ കാലത്ത് രണ്ടു മണിക്കോ ഒരു മണിക്കോ കിടന്നുറങ്ങി ഉസ്താദ് ബാങ്കിന്റെ ഞാനണീക്കുമ്പോ നിസ്കാരത്തിന്റെ മുസല്ലയിലാണ് ഇരുന്നിട്ട് നിസ്കരിക്കുക. അങ്ങനെ ഒരുപാട് ആളുകൾ എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു തുരുത്തിക്കാരൻ ഇരിക്കുന്നുണ്ട്, എന്റെ മഹല്ലുകാരനാണ്. അവിടെ അവിടത്തെ ഇപ്പോഴുള്ള സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ബഹുന്നരായ ഉസ്താദ് എന്തോ പരിപാടിക്ക് വന്നതാണ്. സെക്രട്ടറിയുടെ വീട്ടിലാണ് ഉസ്താദ് താമസിച്ചത്. അപ്പൊ അവരും എന്നെ പോലെ തന്നെ ഉസ്താദിനേക്കാൾ മുമ്പ് എണീക്കണം എന്ന താല്പര്യത്തോടെ അവരെണീറ്റു. എപ്പോ ബാങ്കിന് എത്രയോ മുമ്പ് എണീറ്റു. എണീറ്റു നോക്കുമ്പോ ഉസ്താദ് ഇവിടെ നിസ്കരിക്കുകയാണ് എന്ന് നമ്മുടെ തുരുത്തി ജമാഅത്തിന്റെ ഇന്നത്തെ അഭിവന്ദനായ സെക്രട്ടറി എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായി. മഹാന്മാർ എങ്ങനെയാണ്? എല്ലാരും കാണുന്നിടത്തല്ല നന്മ ചെയ്യേണ്ടത്, ആരും കാണാതിരിക്കുന്നിടത്താ നന്മ ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പൊന്നു സഹോദരങ്ങളെ, ചെറുപ്പക്കാര, അന്ന ഷറഫൽ മുഅ്മിൻ, തഹജ്ജുദ് നിസ്കരിക്കുന്നവന്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകും. സിഹിർ വെച്ചാൽ അവന് സിഹിർ ഏൽക്കൂല, കണ്ണീർ വെച്ചാൽ അവന് കണ്ണീർ ഏൽക്കൂല. അങ്ങനെയാണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രാത്രിയിൽ നിസ്കരിക്കലാണ് ഒരു മുഅ്മിനിന്റെ അഭിമാനം. അല്ലാഹു ആ ഉസ്താദിന്റെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم رحم الله رجلا قام من الليل രാത്രിയുടെ യാമങ്ങളിൽ എണീറ്റ് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ചെറുപ്പക്കാരൻ കേൾക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം അവരുണ്ടാകും, ഒരു മാസമായ ആളുണ്ടാകും, രണ്ടു മാസമായ ആളുണ്ടാകും, രണ്ടു വർഷമായ ആളുണ്ടാകും, 50 വർഷം കഴിഞ്ഞാൽ എല്ലാവരും സദസ്സിലുണ്ടാകും. റഹിമല്ലാഹു റജുലൻ, ഒരു ചെറുപ്പക്കാരനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ. ഏത് ചെറുപ്പക്കാരനാണവൻ? ഖാമ മിനല്ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ അവൻ എണീറ്റ് നിൽക്കുകയും ഫസ്വല്ല തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അത് മാത്രാണോ? അല്ല. അവന്റെ ഭാര്യയെ അവൻ വിളിക്കുകയും ചെയ്തു. അപ്പൊ കല്യാണം കഴിക്കാത്ത ആള് എന്താ ചെയ്യാ? വേഗം കല്യാണം കഴിച്ചോളി അല്ലേ? കല്യാണം കഴിക്കാത്ത ആളുകള് വേഗം കല്യാണം കഴിക്കുക. 26-25 വയസ്സായിട്ട് എന്നാ കല്യാണം കഴിക്കുക? 22 വയസ്സായാലും നമ്മുടെ ഗവൺമെന്റിന്റെ ലീഗലായിട്ട് പ്രായപൂർത്തിയായി. നമ്മൾക്ക് ഇത്ര വയസ്സാണ്, 22 വയസ്സായാലും പ്രായപൂർത്തിയായി, അന്ന് മുതൽ കല്യാണം കഴിക്കുക. പെണ്ണിന് 18 വയസ്സായാല് ഗവൺമെന്റിന്റെ നിയമപ്രകാരം പ്രായപൂർത്തിയായി. അത് ഏത് അടിസ്ഥാനത്തിലാണ്? ആ പ്രായപൂർത്തി എന്ന് മനസ്സിലായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ നിയമമാണല്ലോ നമ്മൾ അംഗീകരിക്കുക. 18 വയസ്സും 22 വയസ്സായ പിന്നെ കല്യാണം കഴിക്കാനുള്ള സമയമായി. പിന്നെ എന്തിനാ ബന്ധിപ്പിക്കുന്നത്? കണ്ണൂർ ഭാഗത്ത് ഒരു വേദന പോയപ്പോ, ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു വേദന പോയപ്പോ കല്യാണം കഴിഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞു. അപ്പൊ ഒരു 23 വയസ്സിൽ എന്റെ കല്യാണിക്കാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അവരോട് എന്റെ കൂടെ ഉള്ള ആള് പറഞ്ഞു, സാന് പിന്നെ 26 വയസ്സിലാണ് നിക്കാ കഴിഞ്ഞത് എന്നാ പറഞ്ഞു. അപ്പൊ അവര് ചോദിക്കാം, കാസർഗോഡ് 26 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുവോ? 26 വയസ്സിൽ കല്യാണം കഴിക്കുവോ? എവിടെ എവിടെ 19 വയസ്സിന് കല്യാണം കഴിച്ച ആളില്ല അല്ലേ? 19 വയസ്സ് 18 വയസ്സും കല്യാണം കഴിക്കുന്ന ആളുകളാണ്. 26 അവിടെ പിന്നെ 30 കഴിയണായിരിക്കും അല്ലാഹു ആലം. അതുകൊണ്ട് കല്യാണം ബന്ധിപ്പിക്കല്ല. ഓക്കെ, ഉശിരുള്ള സമയത്ത് തന്നെ കല്യാണം കഴിക്കുക. പിന്നെ വയസ്സായി 30-35 വയസ്സായൊന്നും വെയിറ്റ് ചെയ്യണ്ട, കല്യാണമൊക്കെ വേഗം കഴിച്ചോളി. അതൊക്കെ കണ്ണ് നിയന്ത്രിക്കാൻ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണ് കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരിക്കെങ്കിലും ഉണ്ടോ? പെണ്ണ് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവല്ലോ. കിട്ടിയ പെണ്ണിനെ പാരവെക്കുന്ന പ്രശ്നം ഉണ്ടാവും, അതല്ലേ? അതുണ്ടാവും ഉണ്ടോ? നാട്ടിലുണ്ടോ? ഉണ്ടോ? ചിരിക്കുന്നത് കാണാൻ എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടല്ലോ. ഉണ്ട്, പല നാട്ടിലുണ്ട്. എന്തിനാണാവോ അതൊക്കെ? അല്ലാഹു അലം. ഒരാൾക്ക് പെണ്ണായി, പെണ്ണ് പറഞ്ഞ് പ്രപ്പോസ് വന്നാല് അപ്പുറത്തെ അയൽവാസിക്ക് എന്താ പണി? നല്ല അവിടെ പോയിട്ട് അത് പാര വെക്കാന്നിട്ട് അത് ഒഴിവാക്കുക.
എന്ത് ബെനിഫിറ്റ് ആൾക്ക് അതുകൊണ്ട് നേടാൻ കിട്ടുന്നു? അതല്ലാഹു അലം. പൊന്നു മക്കളെ, അതൊക്കെ സഹോദരങ്ങളെ സഹോദരിമാർ, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ജീവിതത്തിൽ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാതെ മരിച്ചു പോലും ഉറപ്പാണ്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, അവർ മരണത്തിന് മുമ്പ് അവർ ചെയ്ത അതേ പ്രവർത്തനം അവർ അനുഭവിക്കാതെ മരിച്ചു പോകുന്നു. ഇഷ്ടംപോലെ അനുഭവങ്ങൾ എനിക്കിങ്ങനെ ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഏതായാലും കുഴപ്പമില്ല, റഹിം അല്ലാഹു, അല്ലാഹു ചെറുപ്പക്കാരാ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഖാമ മിനൽ ലൈലി, രാത്രിയിൽ എണീക്കുന്ന ചെറുപ്പക്കാരൻ, ഉണർത്തുന്ന ചെറുപ്പക്കാരൻ, അവൾ എണീക്കാതെ അങ്ങോട്ട് മറിഞ്ഞു കിടന്നാൽ, കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, കല്യാണം കഴിഞ്ഞിട്ടില്ല. വയസ്സ് എന്നായിട്ട് വലുതാണ്, എന്നായിട്ട് വലുതാണ്, കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് മൂന്നുള്ള കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഏതായാലും പിന്നെ ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെ കല്യാണം കഴിഞ്ഞു, ഭാര്യ വിളിക്ക. അപ്പൊ പിന്നെ മോഡേൺ പെണ്ണുങ്ങളാണല്ലോ, ഇപ്പൊക്കെ കല്യാണം കഴിഞ്ഞാ കിട്ടുക. അപ്പൊ വിളിക്കുമ്പോ പെണ്ണ് അങ്ങോട്ടേക്ക് ചെരിഞ്ഞു കിടന്നു, വീണ്ടും വിളിച്ചപ്പോ ഇങ്ങോട്ട് ചെരിഞ്ഞു കിടന്നു, എണീക്കുന്നില്ല. അപ്പൊ നേരെ ബാത്റൂമിൽ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് ഭാര്യയുടെ മുഖത്തേക്ക് കൊടഞ്ഞു. പിന്നെ ഇനി എണീക്കാതെ നിവൃത്തിയില്ലല്ലോ, പെണ്ണും എണീറ്റു. എന്നിട്ട് രണ്ടുപേരും നിസ്കരിച്ചു, റഹിം അല്ലാ. അവർ ഭാര്യക്കും ഭർത്താവിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതേപോലെ രാത്രിയിൽ എണീറ്റ് നിൽക്കുന്ന പെണ്ണിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവൾ നിസ്കരിച്ചു, അവളുടെ ഭർത്താവിനെ അവൾ വിളിക്കുന്നുണ്ട്. ആ ഭർത്താവ് വിസമ്മതിക്കുമ്പോ, രാത്രി വരാൻ വൈകി കിടന്നുറങ്ങിയ ഭർത്താവാണ്, അവൻ വിസമ്മതിക്കുമ്പോ ബാത്റൂമിൽ ചെന്ന് വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്തേക്ക് കുടയുന്ന, എന്നിട്ട് ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് നിസ്കാരം അത് വല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ എണീറ്റ് കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരം ചില്ലറ കാര്യമല്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നത്, നിസ്കരിച്ചോ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല, പട്ടിണി നിങ്ങളുടെ വീട്ടിലേ ഉണ്ടാവൂല. അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീ വറിസ്ഖ റബ്ബിക ഖൈറു വഅബ്ഖ. മറ്റുള്ളവരുടെ നേട്ടങ്ങളിലേക്ക് നീ കണ്ണോടിക്കണ്ട, മറ്റുള്ളവർ മുതലാളിമാരായത് കണ്ട് നീ അസൂയപ്പെടേണ്ട, അവന്റെ വീട് കണ്ട് നീ ആശ്ചര്യപ്പെടേണ്ട, അവന്റെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ വണ്ടിയോ കണ്ട് നീ ഞെട്ടാ നിൽക്കണ്ട, നീ അങ്ങനെ ഞെട്ടണ്ട. എന്തിന്? അവന് നൽകിയത് അവനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ? അള്ളാഹു പറയാണ്, ഞാനതൊക്കെ കൊടുത്തത് എന്തിനാ? ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാനാണ്. ലിനഫ്തിനഹും ഫീ, അവർക്ക് ഞാൻ നൽകിയത് പരീക്ഷിക്കാനാണ്, നിനക്കത് തന്നിട്ടില്ല, എത്രയുള്ളൂ. ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാൻ ഞാൻ ചില ആളുകൾക്ക് സമ്പത്തും വീടും വാഹനങ്ങളും എല്ലാം നൽകി, അത് കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിക്കണ്ട, നീ വിഷമിക്കണ്ട. വറിസ്ഖു റബ്ബിക ഖൈറു വഅബ്ഖ, നിന്റെ റബ്ബിന്റെ ഭക്ഷണമാണ് നിനക്ക് ഏറ്റവും നല്ലത്. അബ്ഖ, അബ്ഖ എന്ന് പറഞ്ഞാൽ ബാക്കിയാകുന്നത്. അബ്ഖ എന്ന് പറയുമ്പോ കുറച്ചും കൂടി ശക്തി കൊടുക്കാൻ, അത് ദുനിയാവിലും ബാക്കിയാണ്, ആഖിറത്തിലും ബാക്കിയാണ്. ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും ഭക്ഷണം. രണ്ട് സ്ഥലത്തെ ഭക്ഷണം കിട്ടാൻ എന്താ വഴി? ദുനിയാവിലും ഭക്ഷണം കിട്ടും, ആഖിറത്തിലും ഭക്ഷണം കിട്ടും. അതിനെന്താ വേണ്ടത്? അല്ലാഹുവടുത്ത ആയത്തിൽ പരിഹാരം പറയുന്നുണ്ട്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിര് അലൈഹാ. നിന്റെ മക്കളോട് പറയണേ, ഭാര്യമാരോട് പറയണേ, കുടുംബക്കാരോട് പറയണേ നിസ്കരിക്കാൻ. എല്ലാവരും നിസ്കരിക്കണം. ഒരു വീട്ടിലെ എല്ലാവരും നിസ്കരിച്ചാൽ ആ വീട്ടിലെ അല്ലാഹുവിന്റെ റിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖ, അല്ലാഹുവിന്റെ അബ്ഖയായ ആഖിറത്തിലേക്കും ബാക്കിയുള്ള ഭക്ഷണം കിട്ടും. അതിനെന്ത് വേണം? ഉമുർ അഹ്ലക ബിസ്സല, നീ നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട് വീട്ടുകാരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. എല്ലാരും നിസ്കരിക്കട്ടെ. ഒരു വീട്ടിൽ എല്ലാവരും നിസ്കാരക്കാരാണെങ്കിൽ, കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്ന ആളാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല.
വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അവർക്ക് പരിഹാരം അല്ലാഹു പല വഴിയിലൂടെയും തരും. ഞാൻ ഓർത്തു പോവാണ് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഇങ്ങനെ ഖുശൂ ലഭിക്കാൻ കാരണം എന്തെന്ന്? ഹാത്തിമുൽ അസം റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള കാരണം എന്താണ്? മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഖുശൂ ലഭിക്കാനുള്ള കാരണം ഞാൻ നിസ്കാരത്തിലേക്ക് വേണ്ടി എണീറ്റ് നിന്നാൽ തക്ബീർ ചൊല്ലി കൈകെട്ടുകയാണ്. എന്റെ കണ്ണിന്റെ മുമ്പിൽ കഅബയെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു, ഞാൻ കാണുന്നത് കഅബയാണ്, കഅബയുടെ മുമ്പിലാണ് ഞാൻ നിസ്കരിക്കുന്നത്. അത് ഞാൻ കഅബയെ മുമ്പിൽ പ്രതിഷ്ഠിക്കുമ്പോഴേക്കും എനിക്ക് ഇഖ്ലാസ് ലഭിക്കുന്നു എന്ന് ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു. കഅബ കണ്ട ആളുകൾക്ക് കൈപൊക്കിയേ, കൊറേ ആളുണ്ട് മാഷാല്ലാ. കഅബയുടെ മുമ്പിൽ നിന്നിട്ട് ആദ്യം നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ ലഭിക്കുന്നുണ്ടോ ഇല്ല? ആദ്യം കഅബയുടെ മുമ്പിൽ നിന്നിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ ലഭിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ലേ, പിന്നെ അവർക്ക് ഇനി എവിടെ പോയിട്ടും ഖുശൂ ലഭിക്കാൻ പോകുന്നില്ല. അവിടെ പോയിട്ട് ഖുശൂ ലഭിച്ചില്ലെങ്കിൽ കഅബയുടെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഓർക്ക് പടച്ചോനെ, ഞാൻ ഇത്ര കാലം ഇതിന്റെ മുമ്പിലേക്കാണല്ലോ വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് നിസ്കരിച്ചത്, പടച്ചോനെ ആ കഅബയുടെ മുമ്പിലാണ് ഞാനുള്ളത്, അവിടെ നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ ഉണ്ട്. അപ്പൊ ഈ കഅബയെ എല്ലാ ദിവസവും മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ട് മുന്നിലുള്ളത് പോലെ ഞാൻ കരുതും, എന്റെ മുമ്പിൽ കഅബയാണുള്ളത്, അപ്പൊ എനിക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടും. ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയാം, അതേപോലെ വസ്സിറാത്തു തഹ്ത ഖദമീ, എന്റെ കാൽപാദങ്ങൾക്ക് താഴെയുള്ളത് സിറാത്ത് പാലമാണെന്ന് ഞാൻ സങ്കൽപ്പിക്കും. എന്താ സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ? ജിസ്റുൻ മൽറൂബുൻ, ഒരു മുടിയേക്കാളും നേരിയത്, വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു പാലമാണ് സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ. ആ സിറാത്ത് പാലത്തിന്റെ മുകളിലാണ് ഞാൻ നിസ്കരിക്കുന്നത്, നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കും. അപ്പൊ എനിക്ക് പേടിയാകും, പടച്ചോൻ ഇങ്ങോട്ട് മാറിയാ വീഴും, ഇങ്ങോട്ട് മാറിയാലും വീഴും. ഒരു ബാലൻസ് തെറ്റാതെ നിൽക്കുന്നത് പോലെ എന്റെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ ഞാൻ ഇങ്ങനെ പേടിച്ച് നിസ്കരിക്കാൻ നിൽക്കും. എന്റെ കാൽപാദങ്ങൾക്ക് താഴെയുള്ളത് സിറാത്ത് പാലമാണ്. ആ സിറാത്ത് പാലം ഒന്ന് തെറ്റിയാൽ ഞാൻ നരകത്തിലേക്കാണ് വീഴുന്നത്. അപ്പൊ എനിക്ക് പേടി വരും, എനിക്ക് നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാകും. പിന്നെയോ വന്നാറു അൻഷിമാലി, എന്റെ ഇടതുഭാഗത്ത് നരകമുണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കും, വലതുഭാഗത്ത് സ്വർഗമുണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കും. വലതുഭാഗത്ത് സ്വർഗവും ഇടതുഭാഗത്ത് നരകവും ഉള്ളത് പോലെയാ ഞാൻ നിസ്കരിക്കുന്നത്, അപ്പോഴേക്കും എനിക്ക് ഖുശൂ ലഭിക്കുമെന്ന് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. വമലകുൽ മൗതി വറാഇ, മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം എന്റെ റൂഹ് പിടിക്കാൻ എന്റെ പിന്നാലെ കടന്നു വരുന്നുണ്ട്. എന്റെ റൂഹ് പിടിക്കാൻ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം എന്റെ പിന്നാലെ ഉണ്ട് എന്ന് ഞാൻ ഓർക്കും. വഹാദാ ആഖിറു സലാത്തി, ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ചിന്ത വരാറില്ല. സുജൂദിൽ ചെന്നാലോ റുകുഉല് ചെന്നാലോ തഹിയാത്തിലാണെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത എന്റെ മേഖലയിലേക്ക് വരാറില്ല. ഇങ്ങനെയാണ് എനിക്ക് നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള കാരണമെന്ന് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് പോവാണ്. വീട്ടിൽ തീരെ പൈസയില്ല, ആരുടെയും കൈകളിൽ പൈസയില്ല, ഹജ്ജിന് പോവാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ഹജ്ജിന് പോകുന്നത്? 5 പൈസ കയ്യിലില്ല, എങ്ങനെ ഹജ്ജിന് പോകും? ഒരു ദിവസം ഹജ്ജിന്റെ സമയമായപ്പോഴാണ് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയുന്നത്, തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾ കാണുന്നത്. ഉപ്പാ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? മകളോട് പറഞ്ഞു, പൊന്നുമോളെ ഉപ്പാക്ക് ഹജ്ജിന് പോവാൻ ആഗ്രഹമുണ്ട്, ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്യണമെന്ന താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അതിനെന്തിനാണ് ഉപ്പാ കരയുന്നത്? ഹജ്ജിന് പോയാൽ പോരെ, പക്ഷേ മോളെ നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ എന്റെ കയ്യിലൊന്നുമില്ല, പോകാനുള്ള സാമ്പത്തിക ശേഷി എന്റെ കയ്യിലില്ല. അപ്പോഴാണ് മകൾ പറയുന്നത്, അല്ലാഹുവിനെ പേടിയുള്ള കൊച്ചുമകൾ പറയുന്നത്, ഉപ്പാ ഭക്ഷണം നൽകുന്നത് നിങ്ങളല്ല, അല്ലാഹുവല്ലേ ഭക്ഷണം നൽകുന്നത്, നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ, ഞങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട, നിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, അല്ലാഹു തരാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭക്ഷണം ലഭിക്കുന്നത്? നിങ്ങൾ പോയാൽ അല്ലാഹു ഞങ്ങളെ നിയന്ത്രിച്ചാൽ ഞങ്ങൾക്ക്
ഭക്ഷണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉപ്പ ടെൻഷൻ അടിക്കണ്ട, ഉപ്പ ധൈര്യമായി ഹജ്ജിന് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ആത്മുല്ലസം റളിയല്ലാഹു അൻഹു മകളോട് പറഞ്ഞത്, മോളെ നിന്റെ കാര്യം എനിക്ക് കുഴപ്പമില്ല, പ്രശ്നമില്ല, പക്ഷേ നിന്റെ ജ്യേഷ്ഠത്തിമാർ നിന്റെ ഉമ്മയും എന്നെ സമ്മതിക്കുമോ? ഉപ്പ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞേക്കാം, ഞാൻ എന്റെ ജ്യേഷ്ഠത്തിമാരോട് പറഞ്ഞേക്കാം. അങ്ങനെ വീട്ടിലിരുന്നിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് വീട്ടുകാര് പറഞ്ഞത്, പോവാൻ പറ്റൂല, പോവാൻ പറ്റൂല, നിങ്ങൾ പോയാൽ ആരാണ് ഇവിടെ ഭക്ഷണം കൊണ്ടുവരുന്നത്? രണ്ടു മൂന്ന് ദിവസത്തെ ഭക്ഷണമല്ലാതെ ഒരന്നം പോലും ഈ വീട്ടിലില്ല, വെള്ളമല്ലാതെ ഒരു വസ്തു പോലും ഈ വീട്ടിലില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? അതുകൊണ്ട് ഉപ്പ നിങ്ങൾ പോവല്ല എന്ന് മറ്റുള്ള മക്കൾ പറഞ്ഞപ്പോഴാണ് കൊച്ചുമകൾ ഉപ്പ ഉമ്മയോടും മറ്റുള്ള സഹോദരിമാരോടും പറയുന്നത്, അല്ലാഹുവാണ് റസ്സാഖ്, ഭക്ഷണം നൽകുന്നത് റബ്ബാണ്, ഉപ്പയല്ലല്ലോ. ഉപ്പയെ ധൈര്യമായി പറഞ്ഞേച്ചോ, യാതൊരു പേടിയും വേണ്ട. അങ്ങനെയുള്ള മക്കൾ നമ്മൾക്ക് ഉണ്ടാവട്ടെ അല്ലേ, അങ്ങനെയുള്ള മക്കൾ നമ്മൾക്ക് ഉണ്ടാവട്ടെ. ആമീൻ പറയേ. അല്ലാഹു സാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കൾ അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. അങ്ങനെ മഹാനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോവാൻ, വീട്ടുകാരൊക്കെ വിഷമമുണ്ട്, പക്ഷേ ഈ മകളുടെ വാശി കാരണം ആർക്കും എതിർക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഹജ്ജിന് പോകാനുള്ള പൈസ ഇല്ല, രണ്ടു മൂന്ന് ദിവസത്തെ ചെലവിന് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. അങ്ങനെ പോയി, പോയിട്ട് മൂന്ന് ദിവസമാകുമ്പോഴാണ് ഒരു യാത്രക്കാരെ കണ്ടുമുട്ടുന്നത്. അവരുടെ പിന്നാലെ ഹജ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ യാത്രക്കാരുടെ സംഘത്തിലെ ഒരു നേതാവിനെ എന്തോ ഒന്ന് കടിക്കുന്നത്, എന്തോ ഒരു വിഷലിപ്തമായ ഒരു ജന്തു, ഇഴജന്തു കടിക്കുന്നത്, ബോധം കെട്ട് നിലത്തു വീണു. ഒരുപാട് പരിശ്രമിച്ചു, ബോധം തെളിയുന്നില്ല. എന്തോ തേളോ തേളോ പാമ്പ് എന്തോ കടിച്ചു, അപ്പോ ബോധം തെളിയുന്നില്ല. അങ്ങനെ ആകെ ആളുകളൊക്കെ വെപ്രാളായി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നമ്മുടെ ഈ സംഘത്തിന്റെ പിന്നിലായിട്ട് ഒരു സൂഫി വല്യ നടക്കുന്നുണ്ട്, അവരോടൊന്ന് മന്ത്രിച്ചൂതിയാല് നമ്മൾക്കൊരു പക്ഷെ ശിഫ ലഭിച്ചേക്കാം. ഒന്നു അദ്ദേഹം ചെന്നു, അദ്ദേഹം പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകളും അദ്ദേഹത്തിന് അറിയുന്ന ദിക്റുകളും ചൊല്ലി മന്ത്രിച്ചു. ആ അബോധാവസ്ഥയിൽ കിടക്കുന്ന അവരുടെ യാത്രാസംഘത്തിന്റെ തലവനൊന്ന് മന്ത്രിച്ചൂതുമ്പോഴേക്കും അത്ഭുതം എന്ന് പറയണം, അയാൾക്ക് ശിഫ ലഭിച്ചു, അയാൾക്ക് ബോധോദയമുണ്ടായി, ബോധം ലഭിച്ചു. ആ ഒരു സന്തോഷത്തിൽ അയാള് പറഞ്ഞു, ഇയാൾക്ക് ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള ചെലവ് ഞാൻ ഏറ്റെടുത്തു, ഇയാൾക്ക് ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള ചെലവ് ഞാൻ ഏറ്റെടുത്തു. അപ്പൊ ഇതാരുണ്ടാക്കി? ഇയാൾക്ക് പാമ്പ് കടിക്കാനോ തേള് കടിക്കാനുള്ള കാരണം എന്താ? അള്ളാഹു കടിപ്പിച്ചതാണ്. എന്തേ ഇയാൾക്ക് ഹാത്തിമുല്ലസം എവിടെ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരണം, അള്ളാഹുലേക്ക് തവക്കുലാക്കിയിട്ട് ഇറങ്ങിയതാ, അവിടെ എത്തി ഇവിടേക്ക് തിരിച്ചെത്തണം, കാരണം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ് ഇവരെ രക്ഷപ്പെടുത്തൽ, അള്ളാഹുവിന്റെ കടമയാണ്. എന്ത് വിഷയം അങ്ങനെ തന്നെയാണ്, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള സന്ദേശം അതാണ്, നിങ്ങൾ ഏത് വിഷയത്തിൽ ഇറങ്ങുമ്പോഴും പടച്ച റബ്ബിനെ ഏൽപ്പിക്കുക. നമ്മൾക്ക് എന്ത് നൽകുന്നുണ്ടെങ്കിലും അത് അല്ലാഹു ആണ്, വേറെ ഒരാൾക്ക് തടയാനും പറ്റൂല, നൽകാനും പറ്റൂല, പടച്ച റബ്ബാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പടച്ചോനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്തൊരു വിഷയത്തിൽ ഇറങ്ങിയാല് നിങ്ങൾക്ക് പരാജയം ഉണ്ടാവൂല, ഒരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല. അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്, പിന്നെ അല്ലാഹു ഏറ്റെടുത്തത് ഒരാൾക്ക് പരാജയമുണ്ടാവൂ. അല്ലാഹു ഏറ്റെടുത്തത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തേളോ എന്തോ കടിക്കുന്നു, അപ്പൊ അദ്ദേഹത്തിന് ശിഫ ലഭിക്കാൻ ഇദ്ദേഹം കാരണമാകുന്നു. പോയി വരാനുള്ള ചെലവ് അല്ലാഹു ഒരു വഴിയിലൂടെ കൊടുക്കുകയാണ്. പിന്നെ വീട്ടുകാരുടെ അവസ്ഥ ദയനീയമാണ്, ഒന്നുമില്ല കഴിക്കാന്, മൂന്ന് ദിവസം കഴിഞ്ഞ് ഉള്ളതൊക്കെ കഴിച്ചു തീർന്ന്, ആകെ വെള്ളം എവിടെയുള്ളൂ. മക്കളൊക്കെ കരയാൻ തുടങ്ങി, ഉമ്മ കരയാൻ തുടങ്ങി, എല്ലാവരും കരയുമ്പോഴാണ് പൊന്നുമോൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്, പൊന്നുമോൾ കൊച്ചുമോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഉമ്മ ദേഷ്യപ്പെടാൻ തുടങ്ങി. ചിരിക്കല്ലേ, നമ്മളൊക്കെ ഇവിടെ കരയുമ്പോൾ ചിരിക്കാണല്ലേ. അപ്പോഴാണ് വീണ്ടും പറഞ്ഞത്, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്, ഉപ്പയല്ല. ഭക്ഷണം നൽകുന്നത് ഉപ്പയ്ക്കും നമ്മൾക്കും, ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്, ഉപ്പ വെറും റാസിഖാണ്, ഭക്ഷണം കഴിക്കുന്നവൻ മാത്രമാ, ഉപ്പ ഭക്ഷണം കഴിക്കുന്നവൻ മാത്രമാണ് റാസിഖും റസാഖും, അല്ലാഹു തന്നെയാണ് ഉപ്പ കിട്ടിയത് കഴിക്കുന്ന ഒരാളാണ്. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു, അപ്പോഴാണ് എല്ലാവരും വിശന്ന് വലയുമ്പോഴാണ് രാത്രിയുടെ യാമങ്ങളിൽ വാതിലിന് ആരോ മുട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആരോ ഒരാൾ ഇങ്ങനെ വാതിലിൽ മുട്ടുക, മക്കളൊക്കെ വിശന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ വാതിൽ തുറന്നു,
കുടിക്കാൻ വെള്ളമുണ്ടോ? ആകെ അതേപോലെ ഉള്ളു, വേറൊന്നുമില്ല. മനോഹരമായൊരു പാത്രത്തിൽ വെള്ളവുമായിട്ട് അദ്ദേഹത്തിന് വെള്ളം കൊടുത്തപ്പോഴാണ് പറഞ്ഞത്, ഈ നാട്ടിലെ മൻസൂർ രാജാവ്, രാജാവിന്റെ പേര് മൻസൂർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, മൻസൂർ രാജാവും പരിയാരങ്ങളും വേട്ടയാടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് മനോഹരമായ പാത്രത്തിൽ നല്ല സംശുദ്ധമായ വെള്ളം കൊടുക്കുന്നത്. ആ വെള്ളം കുടിച്ചപ്പോ ആ രാജാവ് ചോദിച്ചു, ഇത് ആരുടെ വീടാ? ലിമൻ ഹാദിഹിൽ ബൈത്ത്, this belong to whom? ഇത് ആരുടെ വീടാ? അപ്പൊ പറഞ്ഞു, ദഹാതിമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ വീടാ. ഓ, ആ സൂഫി വീടിന്റെ വീടാണോ? ആലിമു, ആലിം, ഈ നാട്ടിലെ ഒരു പണ്ഡിതന്റെ വീടാണോ? അതെ. അൽഹംദുലില്ലാഹില്ലദീ സഖാനാ, അല്ലാഹുവേ, ഈ പണ്ഡിതന്റെ വീടിൽ നിന്ന് വെള്ളം കുടിക്കാൻ തൗഫീഖ് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണ നാണയങ്ങൾ ഉണ്ടായി, ആ നാണയങ്ങൾ വീട്ടിലേക്ക് എറിഞ്ഞുകൊടുത്തു. എന്നിട്ട് കൂടെയുള്ള പരിയാരങ്ങളോടൊക്കെ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യണം. അപ്പോ അവരുടെ കൂടെയുള്ള പ്രജകളും മന്ത്രിമാരൊക്കെ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ വീട്ടിലേക്ക് എറിഞ്ഞുകൊടുത്തു. ആ രാത്രി ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി ഈ വീട്ടുകാരായി. ആരേറ്റെടുത്തു? പടച്ച റബ്ബിന്റെ ഏറ്റെടുക്കലാണ്. ഒന്നുമില്ലാത്ത വീട്, ഒന്നുമില്ലാത്ത ഹാത്തിമുൽ അസം. പക്ഷെ അതിന് എന്ത് വേണം? തവക്കുൽ വേണം, ക്ഷമ വേണം. അല്ലാഹു എന്താ പറഞ്ഞത്? വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. നിങ്ങൾ എനിക്ക് ഭക്ഷണം തരേണ്ട, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. നിങ്ങൾ എനിക്ക് ഭക്ഷണം തരേണ്ട, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. എന്താണ് ഇതിന് ചെയ്യേണ്ടത്? നിങ്ങൾ ഭാര്യമാരും ഭർത്താക്കന്മാരും നിസ്കരിച്ചാൽ മാത്രം പോരാ, ഉപ്പയും ഉമ്മയും നിസ്കരിച്ചാൽ മാത്രം പോരാ, 7 വയസ്സുള്ള മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും പള്ളിയിലേക്ക് വരുമ്പോ കയ്യും പിടിച്ചുകൊണ്ട്, മക്കളുടെ കയ്യും പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുന്ന, ജമാഅത്തിന് കൃത്യമായി കടന്നു വരുന്ന ഒരു വീട്ടിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുകയില്ല. നഹ്നു നർസുഖുക, നിങ്ങളുടെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ലാ നസ്അലുക റിസ്ഖൻ, നിങ്ങളോട് ഞാൻ ഭക്ഷണം ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഞാൻ തരാം. എന്താ ചെയ്യേണ്ടത്? വഅമുർ അഹ്ലക ബിസ്സലാ, നിന്റെ മക്കളോട് പറയേ നിസ്കരിക്കാൻ. സ്കൂളിൽ പോയിട്ട് ചോദിക്കേ, പൗഡർ പോയി പോണ്ട എന്ന് പേടിച്ചിട്ട് നിസ്കരിക്കാത്ത പെൺകുട്ടികളുണ്ട്. തമാശയല്ല, തമാശയല്ല. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പോവാ, പിന്നെ ഉച്ചയ്ക്ക് ലുഹുറി നിസ്കാരത്തിന് ഉദുവൊക്കെ ചെയ്താല് പഠിച്ചോനെ മേക്കപ്പും പൗഡറും ഫൗണ്ടേഷനൊക്കെ പോവല്ലോ. അതുകൊണ്ട് തൽക്കാലം വീട്ടിൽ പോയിട്ട് നിസ്കരിച്ചാ മതി, മതി, നിസ്കാരം ഒഴിവാക്കുക. പിന്നെ ചെറുപ്പക്കാരെ ബ്രേക്ക് ഉച്ചയ്ക്കുള്ള ഒരു ഇടവേള കിട്ടിയാ പിന്നെ ഒന്നിങ്ങനെ എവിടെങ്കിലും കളിച്ച് ഓടിച്ചാടി നടക്കുക, പിന്നെ 1 മണിക്കൂർ പോയതറിഞ്ഞിട്ടില്ല, ലുഹുറി നിസ്കരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഭക്ഷണം ലഭിക്കും? നിസ്കരിക്കാൻ പറയ്. 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ച് ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുത്താൽ, മോനെ നിസ്കരിക്കുന്ന പറഞ്ഞാൽ മാത്രം പോരാ, നിസ്കരിക്കുന്ന ഉമ്മയെയും നിസ്കരിക്കുന്ന ഉപ്പയെയും മക്കൾ കാണണം. ബാങ്ക് വിളിക്കുമ്പോ ജോലിയെല്ലാം മാറ്റിവെച്ച് നിസ്കരിക്കുന്ന ഉപ്പയെയും ഉമ്മയെയും കണ്ടിട്ടായിരിക്കണം നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പൊ നമ്മളാദ്യം നന്നാവേണ്ടി വരും. മക്കൾ നന്നാവാൻ ആഗ്രഹമുള്ള ആളുകൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ഇതൊന്നും വെറുതെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ അത്ഭുതങ്ങൾ സംഭവിക്കൂല വീടിൽ. വീടിൽ നന്മ വെളിയണമെങ്കിൽ അധ്വാനം വേണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾക്കാണ് വിജയം. അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾ, അഫ്ലഹ ഫല്ലാഹ്, കർഷകൻ എന്ന പദത്തിൽ നിന്ന് അഫ്ലഹ വരുന്നു. അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾക്കാ വിജയം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഭക്ഷണം കിട്ടാൻ എന്താ വഴി? എന്താ വഴി? ഭക്ഷണം കിട്ടാൻ അല്ലാഹു തആല പറഞ്ഞു തന്ന വഴി, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നിസ്കരിച്ചാൽ മാത്രം പോരെ, ക്ഷമിക്കണം. 3 ദിവസം ഭക്ഷണം കിട്ടിയില്ല, അപ്പൊ ക്ഷമിക്കാൻ തയ്യാറുള്ള ഒരു പൊന്നുമോൾ എവിടെ ഉണ്ട്? ഒരു മോളുണ്ട് അവിടെ, അവൾ അല്ലാഹു കൈവെടിയൂല. വസ്തബിർ അലൈഹാ, ക്ഷമിക്കുന്ന ഒരു പൊന്നുമോളുണ്ട്, ക്ഷമിക്കുന്ന ഒരാളെയും അല്ലാഹു കൈവെടിയില്ല. ഈ പെണ്ണ് കൊച്ചുമോൾക്ക് വേണ്ടി അല്ലാഹു കൊടുത്തതാ. ക്ഷമിക്കുന്ന പടച്ചോനിൽ വിശ്വാസമർപ്പിച്ച ഒരു പെണ്ണുണ്ട് അവിടെ, അല്ലാഹു ഒഴിവാക്കൂല. അവരെ അല്ലാഹു ഒരാൾ ഏറ്റെടുത്താൽ പിന്നെ ഒരാൾക്ക് അവരെ തകർക്കാൻ പറ്റൂല. അതുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞ് നടക്കണ്ട, പടച്ചോനോട് പറയും, വിഷമങ്ങൾ അല്ലാഹുവിനോട് പറയും, പരിഹരിക്കാൻ പടച്ചോനുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
والعاقبة للتقوى تقوي كان تقوي كان تقوي ولا بركان أنثيم بجيه ملده خانا يا موسى نبي عليه السلام إن ودم موسى نبي عليه السلام إن دنيا يقال ودم فرعون إن دشلية تلنة فرعون إن دبرشتنغال لنة نغلا يا ركش برد تدرام أبدا يوم ديماند برد دندا نغلا نسكريك نسكريك كان ده يا رايال نغلا بودي كنا نندل برد يلا نمر لنا جمعة كبرنا آل غلة نمرد كولا بايرنا كولا بايرنا Pada pada kan orang tu sangat nenek lah. Kuda bayar pelil ini jemaat tu le. Inne jumaik ke urimi cukup dia. Tra algal. Ellah subuh ini skarat tu urimi cukup dia. Nenggile. Nampada mukmining lada pradapan istapudu mai rumi le. Inne jumaik ke kudia algal. Nada subuh ini skarat tu kudin oke. Ellah pelil gilil jumaik ke kudin nada algal. Subuh ini skarat tu kudia. Nampal keder urimi aksha pun daulia. Beef in the very lakshya pundavula, Pashu in the very lakshya pundavula, Uri Tivarvadi Akshya pun number very lundavula, number the Titicha Antodangapo, Allah who number Parishika Antodangada. Angane, then number Mariapo, number Parishanangal needed in Divarikaya. Ponamalka Matangam, Prashnangalakilia, the sort of Prashnamilia, the Sandosha Toda Jivikan in the Venom, Rutyama, Jamaat in Padilipo, Elarimpona. Apun dagum, nanti lebarkan turun dagum. Samuha mamusiringgal, nama lebuh mani kian dorongum. Bangkabuli kumbang mandadirin, nahi indahnya surutkanilile. Padahal kanat, ustadu marakanu, madaki kutuk kmati bercirin nahlgalilile. Kani ustadu keberimbo, beri beri arasasukar beri buh mani cirinna. Kani ustadu inde mayit, kana lekshak kana kini nahlgalu rimicu budiyapu. Abadeyilla, wadakandilla arasasukar an naranga balang kurutudina. Mayit kana mandna berkende. Inde, ini adalah nanda ya bhumani kan alam dagum. Nampol musim agum beran, logat tinde mukku mule gadil ini teriuh macchae pun gel kende beri nade perubu nampol udeda, perpan nampol udeda. Nampol nanda abn Allah taufiqi cayaite. Abah mana ya Isa mana ya Musa ne biarlehi salamin udah. Allahu inde habibah ya Rasulullah sallallahu alaihi wasallamat Allahu inde kalimullahi Musa nabi alaihi salamin udah beranjade Fir'aun inde shellet tilin de ninggalan rekcepudu tambahkan ninggalan cie enda de Bismillahirrahmanirrahim unaniti kalimuk Sallu ala Sayyidina Muhammad sallallahu ala Muhammad Anggaran kita berlalu tu macam tu, leh? Eh, mana? 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 Masya Allah. Anak aku kuki. Cirena kille? Berlalu cirena ke wangi. Untuk raya, nama kita najumudin tenggelul berlalu. Ini berapa boleh alam? Operin dah dua aja. Abisana anak kita peribadi gayu mbo operin tu, bina berdua aja. Berbanding selang kita lembut juga. InsyaAllah, aku kini tak mungkin pergi. Tanggal stage ni kerumbo, jangan anda wakar nanti InsyaAllah. Tanggal ni awalnya mereka kiri lagi nusulian, nusulia. Wah, enggaknya anda. Tanggal kiri lagi nanti nurtun tak berbadi lagi. InsyaAllah, Allah taufik kita. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وَجَعَلُوا بُيُوتَكُمْ قِبْلَةً وَأَقِيمُوا الصَّلَاةَ وَبَشِّرِ الْمُؤْمِنِينَ فرعونيني يوم سموهد يوم آجان غدلل نشبكام نان پكشن انجل چايين دور وشي مند وَأَوْحَيْنَا إِلَى مُوسَى بَأَقِي هارون نبي عليه السلام نودم موسى نبي عليه السلام نودم الله سنش مرك وحي نلغي اند آتبوأ لقومكما بمصر بيوتا ننجل مصر لك كدن پوغنم وجعلوا بيوتكم قبلة ننجل ربودن قبلة يائي ننجل كارنوغيوم وأقيموا الصلاة ننجل نسكارم نلنرتغيوم چايدال فرعونينيوم سموهتتيوم نان نشبچ درامن الله ويند باقدانم نسكري چپو فرعونينيوم سموهتتنيوم اللاتنيم الله نشبچ کڑا چگنم
അപ്പൊ എല്ലാത്തിനും പരിഹാരം എന്താ? നമ്മൾ നിസ്കരിക്ക. നിസ്കാരക്കാരായ പരിഹാരം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്ക മണലാരുണ്യത്തിലേക്ക് പിഞ്ചു പൈതലിനെയും കൂട്ടി കടന്നു പോവുകയാണ്. ആലോചിക്കണം സഹോദരിമാരെ, ആലോചിക്കണം. മക്കളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ച് ഒരുപാട് കാലം അള്ളാഹുവിനോട് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തു. 100-ാമത്തെ വയസ്സിലാണ് ഒരു പെണ്ണിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കുട്ടി ഉണ്ടാവുന്നത്, ഇസ്മായിൽ എന്ന കൊച്ചുമോൻ. പക്ഷേ ആ സന്തോഷം നീണ്ടു നിന്നില്ല. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ ജീവിച്ച ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി എന്താ ചെയ്തത്? വാളും വടിയെടുത്തിട്ട് യുദ്ധത്തിന് പോയോ? ഇന്ന് തീവ്രവാദത്തിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇബ്രാഹിം നബി ചെയ്തത് എന്താ? വാളും വടിയെടുത്തിട്ട് യുദ്ധത്തിന് പോയതല്ല. ഇബ്രാഹിം നബി ചെയ്തത് അവിടെ തീകുണ്ടാരം ഉണ്ടാക്കിയപ്പോ ആ തീകുണ്ടാരത്തിലേക്ക് എടുത്തു ചാടിയതാണ്. ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആള് കാത്തിരുന്നപ്പോ തലവെച്ചു കൊടുത്ത് ഞങ്ങൾ കൊന്നോളൂ. അങ്ങനെ ചെയ്തതല്ലാതെ വാളും പരിചയവുമായിട്ട് തിരിച്ച് യുദ്ധത്തിന് പോയിട്ടില്ല. ربي ربنا اني اسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. اللهவே ഒന്നരായ നമ്മുടെ ആദരണീയനായ സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا اله الا الله والله اكبر الله اكبر ولله الحمد. അപ്പോൾ തങ്ങൾ വന്നു നിർത്താനുള്ള സമയമായി. ഒരു 10 മിനിറ്റ് ഉണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കൊച്ചുമോനെയും തന്റെ ഭാര്യയെയും കൊണ്ട് മക്കാ മണലാരുണ്യത്തിലേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് കഅബ എവിടെയാണോ നിലനിൽക്കുന്നത്, അവിടെ മഹാൻ മഹദിയായ ഹാജർ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അവിടെ വെച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത്, എങ്ങോട്ടാ എങ്ങോട്ടാ? ശ്രദ്ധിക്കണേ, നമ്മുടെ നേരത്തെ ഒരു വിഷയമുണ്ടല്ലോ. ആ വിഷയം എവിടേക്കൊന്ന് നിങ്ങൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കുക. അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണ്, അവിടെ വെച്ചിട്ട് പോവാണ്. അവിടെ ഭക്ഷണം ഉണ്ടോ? ഇല്ല. അവിടെ മൃഗങ്ങളുണ്ടോ? ഇല്ല. വെള്ളമില്ല, പിന്നെ മരങ്ങളില്ല, ആൾപ്പാർപ്പില്ല, വീടില്ല, ഒന്നുമില്ല. ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ, ചുട്ടുപൊള്ളുന്ന മണൽത്തരികളുള്ള മരുഭൂമിയിൽ ഹാജർ ബീവിയെയും ഇസ്മായിൽ എന്ന കൊച്ചുമോനെയും അവിടെ വെച്ചിട്ട് വരിക. ഭാര്യ ചോദിച്ചു, എങ്ങോട്ടാണ് ഈ പോകുന്നത്, എങ്ങോട്ടാണ് ഈ പോകുന്നത്? വർഷങ്ങളായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതിന് ശേഷമാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിച്ചത്. എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ പോകുന്നത്? തലയാട്ടി, അതെ, അള്ളാഹു പറഞ്ഞതാണ്. എന്നാൽ എനിക്ക് കുഴപ്പമില്ല പെണ്ണെ, സഹോദരിമാരെ, തല കൊടുത്ത് ആലോചിക്കണം ഈ വിഷയം. എന്താണ് ഈ പെണ്ണ് ഇവിടെ പറയുന്നത്? ഹാജർ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ മനക്കരുത്ത് എന്താ? ഒരു മകനുണ്ട്, ഹാജർ ബീവിയുണ്ട്, വേറെ ഒരാളില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, തന്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോവാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ തീരുമാനമാണോ ഇത്? അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കത് പ്രശ്നമല്ല. അള്ളാഹുവിന്റെ തീരുമാനമാണോ, എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഹാജർ ബീവിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പിഞ്ചുമോൻ കൊഞ്ഞുമോൻ അവിടെ നിൽക്കുകയാണ്, പിഞ്ചു പൈതൽ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് ദൂരം നടന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു ദുആ ചെയ്യുന്നുണ്ട്, റബ്ബന ربنا اني اسكنت من ذريتي എന്റെ ഭാര്യയെയും എന്റെ മകനെയും ഞാൻ അവിടെ പാർപ്പിക്കാനുള്ള കാരണം ഒഴിവാക്കി പോന്നതല്ല, ഞാൻ അവിടെ താമസിപ്പിക്കാനുള്ള കാരണം ബിവാദിൻ ഗൈരി ദി സറഇൻ, കൃഷിയില്ലാത്ത, വെള്ളമില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് ഞാൻ എന്റെ ഭാര്യയെയും എന്റെ കൊച്ചുമോനെയും താമസിപ്പിക്കാനുള്ള കാരണം റബ്ബനാ ലിയുഖീമുസ് സ്വലാ
അവർ നിസ്കരിക്കാൻ വേണ്ടിയാണ്, നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഉപേക്ഷിക്കുന്നതല്ല, ഞാൻ അവിടെ താമസിപ്പിച്ചത്. അല്ലാഹുവിനോട് ദുആ ചെയ്യ പഠിച്ചവനെ, ഞാൻ അവിടെ താമസിപ്പിച്ചു വന്നത് എന്തിനാ? അവർ നിസ്കാരം നിലനിർത്താനാണ്. എവിടെ നോക്കിയാലും നിസ്കാരം നിലനിർത്തുന്ന വിഷയമേ ഇവിടെ ചർച്ചയുള്ളൂ. അതുകൊണ്ട് റബ്ബേ ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, ജനങ്ങൾക്ക് ആ ഒരു മേഖലയോട് താല്പര്യമുണ്ടാക്കണേ അല്ലാ. എവിടെ? കഅബ, മക്ക, ഹറം, അവിടെ ജനങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാക്കണേ. മൂന്നാറിലേക്ക് പോയ ആളുകളുണ്ടോ അവിടെ? അല്ലേ, മൂന്നാറിലേക്ക് പോയ ആളില്ലേ? ഊട്ടി പോയ ആളുകളില്ലേ? കുളുമണാലിയും ഷിംലയും ഒക്കെ പോയ ആളില്ലേ? താജ്മഹൽ കണ്ട ആളുകളില്ലേ? പക്ഷേ അവിടെയുള്ള പ്രകൃതിയുടെ രമണീയത ഉണ്ടോ? ഇവിടെ മക്കത്തുണ്ടോ മനോഹരമായ പ്രകൃതിയുണ്ടോ? മനോഹരമായ ഫുജൈറയും ജുമൈറും ഒക്കെ അവിടെ ഉണ്ടോ? കുന്ന് മലക്കൂ മഞ്ഞ് പെയ്യുന്ന മലക്കൂട്ടങ്ങൾ അവിടെ ഉണ്ടോ? ഇല്ല. എന്താ അവിടെ ഉള്ളത്? വലിയ വലിയ പാറക്കെട്ടുകള്, ശക്തമായ ചൂടുള്ള മണൽത്തരികള്, സൂര്യൻ കത്തിജ്വലിക്കുന്നുണ്ട്. അവിടെ മരങ്ങളില്ല, പുഴയില്ല, അരുവിയില്ല. മനോഹരമായി മന്ദമാരുതൻ അല്ലെങ്കിൽ മന്ദസ്മിതം തൂക്കി കടന്നു പോകുന്ന പുഴയുടെ ഓളങ്ങൾ അവിടെ ഇല്ല, അവിടെ ഒന്നുമില്ല. പക്ഷെ ആളുകൾക്ക് അവിടെ പോവാൻ വല്ലാത്ത താല്പര്യമാണ് അല്ലെ? എന്താ നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ആഗ്രഹം? എനിക്ക് ഉസ്താദ് ഒന്ന് ഹജ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദുആ ചെയ്യണം. ജനങ്ങൾക്കൊക്കെ അവിടെ പോകാൻ വല്ലാത്ത താല്പര്യം. എന്തേ ദാര ദുആ ചെയ്തത്? ഇബ്രാഹിം നബി ദുആ ചെയ്യും, ജനങ്ങൾക്ക് അവിടെ എത്താൻ ഒരു താല്പര്യം ഉണ്ടാക്കണം. അപ്പൊ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്ക് എങ്ങനെങ്കിലും അവിടെ എത്തിപ്പെടണം എന്ന് താല്പര്യം. അതുകൊണ്ടാണ് വീൽ ചെയറിലൊക്കെ നടക്കാനും ഇരിക്കാനും കഴിയാത്തവൻ വീൽ ചെയറിലൊക്കെ പോയിട്ട് തവാഫ് ചെയ്യുന്നത്. വെറുതെ അല്ല അത് മാത്രം. തങ്ങൾ ഇരുത്തി ഇവിടെ എനിക്ക് പറയാൻ വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ കുറച്ച് വൈകിട്ട് കൊണ്ടുവന്നാ മതി. ഭക്ഷണം ഫലങ്ങളുണ്ടല്ലോ, ഫ്രൂട്ട്സ്, അതവർക്ക് വൈവിധ്യമാർന്ന ഫ്രൂട്ട്സ് കൊടുക്കണം. മക്കത്ത് കിട്ടാത്ത ഫ്രൂട്ട്സും ഇല്ല ഇന്ന്. ഇത് ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലമാണ്. ഏതായാലും ഞാൻ നിർത്താൻ പോവാണ്. ഒരു വിഷയം ശ്രദ്ധിക്കുക. അന അബ്ദുല്ലാഹി ബിൻ ഉമർ അനി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ദക്കറ സ്വലാത്ത്, നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൻ ഹാഫള അലൈഹ, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആൾ, കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ വനജാഹത്തൻ യൗമൽ ഖിയാമ, നിസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാകും. നൂർ ബുർഹാനൻ, ഒരു ഗൗരവം, ഒരു 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 വലിയ വലിയ പണ്ഡിതന്മാർ കാളമ്പാടി ഉസ്താദിന്റെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ ഉസ്താദിന്റെ ചെറിയ ഉസ്താദിന്റെ ഒക്കെ ഒരു മുഖം കാണുമ്പോൾ ഒരു ഈമാൻ, എന്തേ ആ ഒരു പ്രകാശം എങ്ങനെ കിട്ടുന്നത്? അത് നിസ്കരിക്കുമ്പോഴുള്ള കിട്ടുന്ന പ്രകാശമാണ്. കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാകും. ഇനി നിസ്കരിക്കാത്ത ആളാണോ അവരോ? കൃത്യമായി നിസ്കാരം നിലനിർത്താത്ത ആൾ മഅഖാറൂൻ, ഖാറൂനിന്റെ കൂടെയാണ് നാളെ. ഫിർഔനിന്റെ കൂടെയാണ്, ഹാമാനിന്റെ കൂടെയാണ്, ഉബൈ ഇബ്നു ഖലഫിന്റെ കൂടെയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ശഗലഹു അനി സ്വലാത്തി മുൽക്കു, നിസ്കരിക്കാൻ സമയം കിട്ടാതിരിക്കാനുള്ള കാരണം പള്ളിയുടെ പ്രസിഡന്റ് ആയതാണ്, നാട്ടിന്റെ MLA ആയതാണ്, മന്ത്രിയായതാണ്, പ്രധാനമന്ത്രി ആയതാണ്, രാഷ്ട്രീയ സംഘടന നേതാക്കളായതുകൊണ്ട് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല. ഈ കാരണത്താൽ ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ ഹുഷിറ മഅ ഫിർഔൻ, അവനെ ഫിർഔന്റെ കൂട്ടത്തിലാണ് അല്ലാഹു നാളെ പെടുത്തുന്നത്. മനസ്സിലായോ? ബാഫക്കീത്തങ്ങൾ ഒരു സമൂഹത്തെ ഒന്നടങ്ക നയിച്ച ആള, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു മതസംഘടനയെയും വരച്ച വരയിൽ നിർത്തി ആളുകളുടെ വല്ലാതെ താല്പര്യത്തോടെയും ബഹുമാനത്തോടെയും സമൂഹത്തെ കൊണ്ടു നടന്ന ആള ബാഫക്കീത്തങ്ങൾ. പക്ഷേ എന്തായിരുന്നു ആ അംബാസഡറിൽ ഉണ്ടായിരുന്നത്? ഒരു മുസ്ഹഫ്, ഒരു മുസ്ഹഫ്, ഒരു കഫമുട. അംബാസഡറിൽ കൊണ്ടു നടന്നത് ഒരു മുസ്ഹഫ്, ഒരു കഫമുട. നേതാവാണ്, ലീഗിന്റെ വലിയ നേതാവാണ്. ബാഫക്കീത്തങ്ങളാണ് ഇവിടെ മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. നീണ്ടുകിടക്കുന്ന 10,000 മദ്രസകൾ ആരാണ് തുടക്കം കുറിച്ചത്? മഹാനായ ബാഫക്കീത്തങ്ങൾ നടന്ന് 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 പിരിവെടുത്തിട്ടാണ് സ്ഥാപനം മദ്രസ തുടക്കം കുറിച്ചത്. ഇന്ന് ചെല്ലുന്ന 3 സലാത്തുകൾ ലക്ഷക്കണക്കിന് സലാത്തായിട്ട് എത്തുന്നത് ബാഫക്കീത്തങ്ങളുടെ കബറിടത്തിലേക്കാണ്. ആ ബാഫക്കീത്തങ്ങൾക്ക് അധികാരമോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടാൻ കാരണമായിട്ടില്ല. ഖുർആനും കഫം ഉടയും എവിടെ കൊണ്ടു നടന്നു? കാറിൽ കൊണ്ടു നടന്നു മഹാനായ ബാഫക്കീത്തങ്ങൾ. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ.
مهانا يسيج حيدروس مسليا أده هتند وريكلي بس عندو كيداي كيداي بارغلو من كارن نيليا وبره كارن نيليا أرغلو شاي غودي كامن ديت هوتيل لبويا ده بخشة سيج حيدروس مسليا ره كارن نيليا أده هتنو كيبو توتبورو تولا بدلي لين ديت كوران ودا توتبورو تولا بدلي لين ديت كوران ودا الله أكبر إيجنا يانا مهان ما تيجي نجي അപ്പൊ ഇതൊക്കെ ആഖിറത്തിൽ ഉപകരിക്കും. പക്ഷേ അധികാരം ഒരാളുടെ നിസ്കാരം നഷ്ടപ്പെടാൻ കാരണമായാൽ ഹുശീറ മഅ ഫിർഔൻ, ഫിർഔനിന്റെ കൂടെ അല്ലാഹു നാളെ ഒരുമിച്ച് കൂട്ടും. വമൻ ശഗലഹു അൻഹാ മാലുഹു, സമ്പത്താണ് ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെടാൻ കാരണം. ജോലി, ബിസിനസ്, വലിയ 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 ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി, അപ്പൊ അതിന്റെ ഇടയിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ചെറുപ്പക്കാരാ. ബിസിനസ് സാമ്രാജ്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ഉത്തുംഗതയിൽ ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണേ, സമ്പത്താണ് നിങ്ങളെ നിസ്കാരം നഷ്ടപ്പെടാൻ കാരണമെങ്കിൽ കാറൂരിന്റെ കൂടെയാണ് നാളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ومن شغله الصلاة تجاهه أبن دستان مان سان مان انغلان نسكارت من نبن تڑيون ندنگ الحشر مع هامان هامان اند كود ومن شغله عنها تجارته ورال وڈ کچھ وڈ مان نرت پرن سمبت آن وڈ پرن دي بسنس آن کچھ وڈ مان نسكرکان کریاد رکان مقلا آبان اللہ کارن منگ الحشر مع عبی بن خلف عبی بن خلف اند كود آن نال نرگت لرمچ گوٹن ندين مهان آئی بن القيم رضي الله عنه പറയുന്നുണ്ട്. ആദ്യ മോദി വെച്ച ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂൻ, സ്വർഗീയ ലോകത്ത് അവരോട് ചോദിക്കുകയാണ് കുറ്റവാളികളായ നരകക്കാരായ ആളുകളോട്, സഹോദരങ്ങളെ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, നിസ്കാരം വെറുതെ അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെടുന്നു ആളുകളാണെങ്കിൽ ഈ ഒരു വിഷയം ശ്രദ്ധിക്കണേ. എന്താണ് അല്ലാഹു പറയുന്നത്? എന്താണ് അല്ലാഹു പറയുന്നത്? സൂറത്തുൽ മുദ്ദസ്സിറിൽ അല്ലാഹു പറയുന്ന വാക്കുകൾ എന്താണ്? ഫീ ജന്നാതി യതസാഅലൂൻ, സ്വർഗീയ സുഖങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ നേതാക്കളൊക്കെ നരകത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളോട്, നരകത്തിന്റെ യാതന സഹിക്കുന്ന ആളുകളോട്, നരകത്തിന്റെ തീജ്വാലയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ നരകത്തിലേക്ക് എത്താൻ കാരണം? എന്തേ അല്ലാഹു നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയത്? ഒരുപാട് വേലൊക്കെ പറഞ്ഞ ആളാണല്ലോ, അല്ലെങ്കിൽ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, നാടിന്റെ പ്രമാണിയായിരുന്നല്ലോ, നാട്ടിലെ എം എൽ എ ആയിരുന്നല്ലോ, ഉസ്താദായിരുന്നല്ലോ, അല്ലെങ്കിൽ മുതലാളിയായിരുന്നല്ലോ, പാവപ്പെട്ടവനായിരുന്നല്ലോ, മുക്രിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നരകക്കാരായ ആളുകളോട് സ്വർഗക്കാർ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അവരെടുത്ത വായക്ക് കൊടുക്കുന്ന മറുപടി, പാലൂ അവർ പറയുന്നു, ലംനകു മിനൽ മുസല്ലീൻ, നിസ്കാരം നിലനിർത്തുന്നവരായില്ല, കൃത്യമായി നിസ്കരിക്കുന്ന ആളായില്ല, ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ നിസ്കരിച്ചില്ല, അനാവശ്യമായി സമയമുണ്ടായിട്ട് കാരണങ്ങളില്ലാതെ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ആളായിരുന്നു ഞാൻ, ലംനകു മിനൽ മുസല്ലീൻ, ഞാൻ നിസ്കരിക്കുന്ന ആളായില്ല, നിസ്കാരത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല, അതിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണ് ഞാൻ നരകത്തിലേക്ക് കടന്നതെന്നാണ് നരകവാസികൾ അവരോട് ആദ്യമായി പറയുന്ന മറുപടി. രണ്ടാമത്തേത്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകിയില്ല, എല്ലാവരും കളിച്ചു നടക്കുമ്പോ, എല്ലാവരും ചിരിച്ചു നടക്കുമ്പോ ഞാനും അവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി, നന്നാവാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ നരകത്തിലേക്ക് പെട്ടുപോയത് എന്ന് നരകവാസികൾ മറുപടി പറയുമെന്ന് പരിശുദ്ധ സൂറത്തുൽ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഒരു നിസ്കാരം പോലും ഇൻഷാ അല്ലാഹ് എന്റെ അടുത്ത് നിന്ന് കാരണം കൂടാതെ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നും ഒന്ന് ആത്മപ്രതിജ്ഞ ഈ ഒരു സമയത്തെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്.